മഹാനായ അല്ലാമ ഇബ്നു അബി ദുന്യ അവരുടെ കിതാബുൽ മനാമാത്തിൽ ബഹുമാനപ്പെട്ടവർ ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. തെറ്റുകാരായി മരിച്ചുപോയ ആളുകൾ ഖബറിൽ ചെന്ന് കടന്നപ്പോ അവരുടെ ബന്ധുക്കൾ അവരെ സംബന്ധിച്ച് സ്വപ്നം കാണുകയാണ്. അപ്പൊ വല്ലാത്തൊരവസ്ഥയിൽ സുഖസൗകര്യങ്ങളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയിരിക്കുന്നു. എന്തേ കാരണം എന്ന് ചോദിച്ചു, ഞങ്ങളുടെ തൊട്ടടുത്ത് വന്ന് കടന്ന ആൾ ഒരു നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിന് കിട്ടുന്ന നന്മകളിൽ ഒരു വെളിച്ചം ഒരല്പം ഞങ്ങൾക്കും അള്ളാഹു തന്നു, അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അപ്പൊ സുഹാബിമാർ ചോദിക്കുമായിരുന്നു, നബിയെ ഖബറിൽ പോയി കിടക്കുമ്പോ മരിച്ചുപോയി കിടക്കുമ്പോ തൊട്ടരികത്തുള്ള ആളുടെ ഖബറ് ഏതാണ്, ആരാണ്, നല്ല ആളാണോ ചീത്ത ആളാണോ എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ, പ്രയാസം വല്ലതും വരുമോ? തൊട്ടടുത്ത് മരിച്ചു കിടക്കുമ്പോ തൊട്ടടുത്ത ഖബറിൽ കിടക്കുന്ന ആൾ തന്റെ അയൽവാസിയായ ഖബറാളി ഒരു നല്ല മനുഷ്യനാവുന്നതിൽ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു നല്ല അയൽവാസിയെ കിട്ടിയാൽ വല്ല കാര്യമുണ്ടോ? ഉണ്ട് നബിയെ. എന്നാൽ മരിച്ചു കിടക്കുമ്പോഴും നമ്മുടെ പരിസരത്തും ആ ചുറ്റുപാടിലും സജ്ജനങ്ങളുടെ രികത്ത് കടക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ സൗഭാഗ്യമാണ്. അവർക്ക് കിട്ടുന്ന വെളിച്ചം നമുക്കും കിട്ടും. അല്ലാഹു അത്തരം സൗഭാഗ്യം നമുക്കൊക്കെ നൽകട്ടെ. എത്രയോ ആളുകൾ, ഉമ്മ മരിച്ചു 20 കൊല്ലം മുമ്പ്, ഉമ്മ മരിച്ചത് അല്ലെങ്കിൽ വാപ്പ മരിച്ചത്, ആ 20 കൊല്ലത്തിനിടയ്ക്ക് എത്രയോ ഖബറുകൾ, എത്രയോ ആളുകൾ മരിച്ചു, അവരൊക്കെ മറവ് ചെയ്തു. നമ്മൾ ഓരോരുത്തരുടെയും മഹല്ലുകളിൽ അന്ത്യവിഷമം കൊള്ളുന്ന ആളുകൾ, അവരുടെയൊക്കെ ഖബറുകൾ അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. കാരണം ഈ വെളിച്ചത്തിൽ നിന്ന് നമുക്ക് പോകാനുള്ള ഒരു വീട് പിന്നെ എവിടെയാണ്? അത് സംശയമില്ലാത്തൊരു വീടാണ്. ദുനിയാവിൽ വീട് പണി തീരോ, കോൺട്രാക്ടർ പറഞ്ഞു 5 കൊല്ലം കൊണ്ട് തീർത്തരാം, പക്ഷെ പൈസയും വേണം, സൗകര്യം വേണം, പണിക്കാരെ സമയത്ത് കിട്ടും വേണം. ഇതൊന്നും നടന്നില്ലെങ്കിൽ 5 എന്ന് പറഞ്ഞത് 10 ആയി എന്ന് വരും. പക്ഷെ ഖബർ എന്ന വീട് ഉറപ്പാണ്. ഇന്ന് മരിച്ച അരമണിക്കൂർ കൊണ്ട് ഖബർ കിളക്കാൻ തുടങ്ങും. ആ ഒരു വീടിനെത്ര സുരക്ഷിതത്വമുള്ള ഉറപ്പുള്ളൊരു വീട് വേറല്ല മനുഷ്യന്. ആ ഒരു വീട് നന്നായി കിട്ടാൻ നമ്മളൊക്കെ ദുആയരക്കാം. അല്ലാഹു നമ്മുടെ ജീവിതവും മരണവും നാളെ പരലോകത്തേക്കുള്ള യാത്രയും അല്ലാഹു നമുക്ക് സുഖകരമാക്കി തരട്ടെ. അവൻ്റെ ഇഷ്ടപ്പെട്ടവരോടുകൂടെ ഇതേപോലെ സ്വർഗലോകത്ത് ഒരുമിച്ചു ചേരാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ തരട്ടെ. മഹാനായ ഒരു കാലഘട്ടത്തിൻ്റെ, ഒരു യുഗത്തിന്റെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ താബിഈകളുടെ കാലഘട്ടത്തിന്റെ നിറസാന്നിധ്യമായിരുന്ന മഹാനായ മഅറൂഫുൽ കർഹി റഹ്മത്തുല്ലാഹി അലൈഹി. ഇറാഖിൽ 2 നദികളാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ഒന്ന് ടൈഗ്രീസ്, മറ്റേത് യൂഫ്രട്ടീസ്. ദിജ്ല വൽ ഫുറാത്ത്, ദിജ്ല വൽ ഫുറാത്ത്, ദിജ്ലയും ഫുറാത്തും, ടൈഗ്രീസും യൂഫ്രട്ടീസും. അതിൽ ടൈഗ്രീസ് നദിയുടെ അരികത്തുകൂടെ ലോക പ്രശസ്തനായ മഅറൂഫുൽ കർഹി തങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ കൂടെയുള്ള ആളുകൾ, ശിഷ്യന്മാർ ഗുരുവിന്റെ കൂടെ പുഴവക്കിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാഖിന്റെ ശോഭയാറുന്ന ചില കാലഘട്ടങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട് ചരിത്രത്തിൽ. ഇന്ന് ഗൾഫ് രാജ്യങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, അതേ പരുവത്തിൽ 100 ആണ്ടുകൾക്ക് മുമ്പ് ഇറാഖ് എന്ന ആ ഒരു പ്രദേശം 100 ആണ്ടുകൾക്ക് മുമ്പ് അത്തരം ആ കാലഘട്ടത്തെ അപേക്ഷിച്ചിടത്തോളമുള്ള ഒരു ഹൈടെക് പുരോഗതി അന്ന് കൈവരിച്ച നാടാണ് ഇറാഖ്. ഇന്നൊരു പക്ഷേ യുദ്ധങ്ങളുടെ അധിനിവേശത്തിന്റെ കൈകളാൽ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശവുമാണ്. അല്ലാഹു ലോക മുസ്ലിം രാജ്യങ്ങളിൽ അല്ലാഹു ചാല സമാധാനം പുനഃസ്ഥാപിച്ചു തരട്ടെ എന്ന് ഒരിക്കലൂടെ നമുക്ക് ദുആ ചെയ്യാം. അന്നൊരു മഗ്രിബ് നിസ്കാരത്തിന്റെ സമയമാണ്. ഷെയ്ഖബറുകളും കൂടെയുള്ള ശിഷ്യന്മാരും ഒക്കെ നിസ്കാരം കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണെന്ന് ടൈഗ്രീസ് നദിയിൽ ഒരു ബോട്ട് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. വിളക്കുകൾ കത്തിച്ചു വെച്ച്, ഇന്നൊക്കെ ദുബൈ നഗരത്തിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിലോ സിറ്റികളിലൊക്കെ കാണപ്പെടുന്ന പോലെ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ലൈറ്റുകൾ വെച്ച നൗകകൾ അന്ന് സുലഭമാണ് ടൈഗ്രീസ് നദിയിൽ. അതിൽ പക്ഷേ യാത്ര ചെയ്യുന്നത് മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്, മദ്യപാനികളുണ്ട്, തിന്മകൾ ചെയ്യുന്നവരുണ്ട്. ഇറാഖിന്റെ ഒരു സങ്കടം അതായിരുന്നു. മഅറൂഫുൽ കർഹിയെ പോലെയുള്ള മുസ്തജാബു ദഅ്വ,
ദുആഇന ഉത്തരം കിട്ടിയിരുന്ന മഹത്തുക്കളായ ആളുകൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുപറ്റം യുവാക്കൾ അങ്ങനെ വഴിവിട്ട് ജീവിക്കുന്നത് കാണുമ്പോ ജനങ്ങൾക്കൊക്കെ വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു. അപ്പോഴാണ് മഅറൂഫുൽ ഖർഖയെ കിട്ടുന്നത്. ആ മഹാനുഭാവൻ എന്തല്ലാഹുവിനോട് ചോദിക്കുന്നുവോ ഉടനടി ഉത്തരം കിട്ടുന്ന ഒരു മഹാനാണ് മഅറൂഫുൽ ഖർഖി റഹ്മത്തുല്ലാഹി അലൈഹി. നമ്മൾ ലോകത്ത് നിലവിലിരിക്കുന്ന ഖാദിരി ചിഷ്തി തുറീഖത്തുകൾ മുഴുവനും കടന്നു പോകുന്നത് മഹാനായ മഅറൂഫുൽ ഖർഖിയിലൂടെയാണെന്ന് കാണാൻ കഴിയും. ആ മഹാനുഭാവൻ ശിഷ്യന്മാരോടുകൂടെ ടൈഗ്രീസിന്റെ അരികത്തുകൂടെ നടക്കുമ്പോ അവര് പറഞ്ഞു, അല്ലയോ ശൈഖവറുകളെ, നമ്മുടെ ഇറാഖിലെ ചെറുപ്പക്കാരാണത്. ഈ നാട്ടിൽ നാടിന്റെ അഭിമാനമായി നടക്കേണ്ട ആളുകളാണ്. മഗരിബ് പോലും നിസ്കരിക്കാതെ ആ ബോട്ടിനുള്ളിൽ നൃത്തം ചെയ്ത് മദ്യപിച്ച് ആ നാട്ടിലെ ചെറുപ്പക്കാരി പെൺകുട്ടികളടക്കം വളരെ മോശമായ ഒരവസ്ഥയിൽ ഈ പുഴയിലൂടെ ആടി തിമിർക്കുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് ശൈഖവറുകളോട് ഞങ്ങൾക്ക് ശിഷ്യന്മാരോടൊരു അപേക്ഷയുണ്ട്, അവരെ മുഴുവനും ഒന്ന് നശിപ്പിക്കാൻ, ഈ നാടൊന്ന് നന്നായി കിട്ടാൻ, അവരെയൊന്ന് നശിപ്പിച്ചു കളയാൻ അങ്ങൊന്ന് ദുആ ചെയ്യുമോ? ഞങ്ങൾ ആമീൻ പറയാം. അങ്ങയുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമല്ലോ. ഈ നേരത്ത് മഗ്രിബ് പോലും നിസ്കരിക്കാതെയാണ് അവരാ ബോട്ടിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരെ ഒന്ന് നശിപ്പിക്കാനൊന്ന് ദുആയിരക്കണേ. മഹാനുള്ള പറഞ്ഞു, ഞാൻ ദുആയിരക്കുന്നു, ഫഅമ്മിനു, നിങ്ങൾ ആമീൻ പറഞ്ഞേക്കണം. അവർ റെഡിയായി നിൽക്കുകയാണ്. അവർ പ്രതീക്ഷിക്കുന്നത് ആ നൗക മഹാനവറുകളുടെ പ്രാർത്ഥന അങ്ങ് ചെല്ലേണ്ട താമസം. ഇന്ന ലില്ലാഹി ഇബാദൻ ഇദാ അറാദു അറാദല്ലാഹ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ലൗ അഖസമ അലല്ലാഹി ലബറ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അല്ലാഹുവിന്റെ തിരുനോട്ടമുണ്ടാവുകയും അവർ ചോദിച്ചാൽ ഉടനടി അല്ലാഹു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ ഒരു വിഭാഗം അവരിൽപ്പെട്ട മഹാനാണ് മഹാനായ മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹി അലൈഹി. അവരൊക്കെ വിചാരിക്കുന്നത് ആ കപ്പൽ, ആ ബോട്ട് ഈ നിമിഷം നമ്മുടെ കൺമുമ്പിൽ മുങ്ങി താഴുന്നത് നമ്മൾ കാണുകയാണ്. ഒരുപറ്റം വഴിവിട്ട് ജീവിക്കുന്ന യുവാക്കൾ അവിടെ മുങ്ങി താഴാൻ പോകുകയാണ്. ദുആയിരക്കാൻ പോകുന്നു മഅറൂഫുൽ ഖർഖി തങ്ങൾ. ഹംദും സലാത്തും സലാമും ചൊല്ലി ദുആ ആരംഭിച്ചിരിക്കുന്നു. ദുആ ഒരൊറ്റ വചനമാണ് ദുആ ചെയ്തത്. അല്ലാഹുമ്മ കമാ ഫർഹതഹും ഫിദ്ദുനിയാ ഫഫർഹഹും ഫിൽ ആഖിറ. അല്ലാഹുവേ അല്ലാഹുവേ, ഈ ലോകത്ത് ഈ ചെറുപ്പക്കാർക്ക് സന്തോഷിക്കാൻ നീ അവസരം കൊടുത്ത പോലെ, ഈ ചെറുപ്പക്കാർക്ക് ഇവിടെ സന്തോഷിക്കാൻ നീ അവസരം നൽകിയതുപോലെ നാളെ പരലോകത്തും സന്തോഷിക്കാൻ അവസരം കൊടുക്കണമേ. അത്ഭുതപ്പെട്ടുപോയി. സുബ്ഹാനല്ലാഹ്. ദ്വാരക്കാൻ പറഞ്ഞത് ഇതല്ലല്ലോ. اللهم كما فرحتهم في الدنيا ففرحهم في الاخره. പടച്ചവനെ, ഈ ലോകത്ത് സന്തോഷിപ്പിച്ച പോലെ നാളെ പരലോകത്തും ഇവരെ സന്തോഷിപ്പിക്കണമേ. അതിന്റെ ഉത്സാരം കള്ളുകുടിച്ച് നടക്കണം എന്നല്ല. പടച്ചവനെ, നാളെ നീ അവരെ സന്തോഷിപ്പിക്കണമെങ്കിൽ, നീ സന്തുഷ്ടനാവേണമെങ്കിൽ അവർ നന്നാവണം, അവർ നിസ്കരിക്കണം, നിന്നെ അനുസരിക്കണം, അവരുടെ ചിന്തകളിൽ കടന്നുകൂടിയ മാലിന്യങ്ങൾ ഒഴിവാകണം. അതുകൊണ്ട് അല്ലാഹുവേ, ഈ ചെറുപ്പക്കാരെ നന്നാക്കി കൊടുക്കണമേ, അങ്ങനെ അവർക്ക് സ്വർഗം കിട്ടണമേ. ഇതാണ് ദുആയിരക്കുന്നത് മഹാനായ മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹി അലൈഹി. ആ പ്രാർത്ഥന കിട്ടാൻ കാരണമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് ഹബീബായ തങ്ങൾ. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, ഊസീകും ബിശബാബി ഖൈറാ, യുവാക്കളോട് നിങ്ങൾ നല്ല നിരക്ക് പെരുമാറണമേ. മുതിർന്നവരോട് ഹബീബായ തങ്ങളുടെ അപേക്ഷയാണത്. ഊസീകും ബിശബാബി ഖൈറാ, യുവാക്കളോട് നിങ്ങൾ വളരെ മാന്യമായി പെരുമാറണമേ. ഫഇന്നഹും അറഖു അഫ്ഇദതൻ, അവർ ഹൃദയം വളരെ ലോലമായവരാണ്, ഹൃദയം വളരെ മൃദുലമാണ് യുവാക്കളുടേത്, യുവതികളുടേത്. ഈ ഉമ്മത്തിന്റെ യുവജനങ്ങളോട് നിങ്ങൾ നല്ല നിലക്ക് പെരുമാറണമേ. لقد بعثني الله بالحنيفيه السمحه. അല്ലാഹു തആല എന്നെ സത്യദീനുമായി ലോകത്തേക്ക് പറഞ്ഞയച്ചപ്പോൾ, ഫഹാലഫനി ശബാബു വഖാലഫനി ശുയൂഖ്, യുവാക്കളാണ് എന്റെ കൂടെ നിന്നത്, എന്നോട് എതിർപ്പ് കാണിച്ചത് അവിടുത്തെ മുതിർന്ന ആളുകളായിരുന്നു.
അതുകൊണ്ട് യുവാക്കൾ എന്നോട് നല്ല നിരക്ക് എന്റെ കൂടെ നിന്നവരാണ്, എന്നെ സഹായിച്ചവരാണ് യുവാക്കൾ. അതുകൊണ്ട് ഞാനാ നന്മ ഓർക്കുകയാണ്, നിങ്ങൾ ഖിയാമത്തെ നാൾ വരെ നിങ്ങളുടെ നാട്ടിലെ യുവാക്കൾ വഴിതെറ്റി പോകുമ്പോൾ അവരെ നിങ്ങൾ ശപിച്ചുകൊണ്ട് ദുആ ചെയ്യല്ലേ? നിങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വഴിവിട്ട് ജീവിക്കുമ്പോൾ ശാപത്തിന്റെ വാക്കുകൾ നിങ്ങളുടെ നാവിൽ നിന്ന് വരല്ലേ? നിങ്ങളുടെ യുവാക്കളോ യുവതികളോ വഴിമാറി ജീവിക്കുമ്പോൾ അവരെ നശിക്കട്ടെ, തുലയട്ടെ എന്നവരെ പറ്റി പറയല്ലേ? നിങ്ങൾ അവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയും സാരോപദേശം നൽകുകയും അവരോട് നല്ല നിലക്ക് പെരുമാറുകയും ചെയ്യണമേ. ഹൃദയം മൃദുലമായവരാണ്. അല്ലാഹു എന്നെ ഇസ്ലാമുമായി നിയോഗിച്ചപ്പോൾ യുവാക്കളാണ് എന്റെ കൂടെ നിന്നത്, ചെറുപ്പക്കാരായ എന്റെ കൂടെ നിന്നത്. അന്ന് പ്രായമുള്ള ഉത്ബയും അബൂജഹലും ഒക്കെ എനിക്കെതിരായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ യുവാക്കളോട് മാന്യമായി പെരുമാറണമേ എന്ന് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പഠിച്ചവരാണ് മഅറൂഫുൽ കർഹീദങ്ങൾ, ശത്രുക്കൾക്കെതിരെ തോൽപ്പിക്കാൻ ദുആ ചെയ്യുന്ന കാലമാണിത്. ശത്രുക്കൾക്കെതിരെ നാശം പറഞ്ഞ് ദുആ ചെയ്യുന്ന കാലമാണ്, ശാപത്തിന് ദുആ ചെയ്യുന്ന കാലമാണ്. അതിന് വേണ്ടി മാത്രം മജ്‌ലിസുകൾ ഉണ്ടാക്കി മുസ്ലിമീങ്ങളായ ആളുകൾക്കെതിരെ തന്നെ ദുആ നടക്കുന്ന കാലത്താണ്. ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിന്റെ വിശാലത എത്രയാണ്, എത്രയാണ് ഒരു മുസ്ലിമിന്റെ കൽബ് വിശാലമാവേണ്ടത്? ഒരു മുസ്ലിമിന്റെ ഹൃദയത്തിനുള്ളിലെ വിശാലത എത്രയാണ്? സങ്കുചിതത്വം ഒഴിവാക്കി പ്രവിശാലമായ റബ്ബിന്റെ റഹ്മത്തിലേക്ക് കൈനീളേണ്ട സ്ഥാനത്താണ്. പരസ്പരം കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനും ശപിക്കാനും തകർക്കാനും തകരാനും വേണ്ടി പ്രാർത്ഥനകൾ നടക്കുന്നത്. ഈ ആഭാസങ്ങളിൽ നിന്ന് ഇസ്ലാമിന്റെ കാരുണ്യത്തിന്റെ വിശാലത നടത്തിയവരാണ് മഹാനായ മഅറൂഫുൽ കർഹി റളിയല്ലാഹു അൻഹു. മുത്തനബി നിങ്ങളതാ പറഞ്ഞു, ഞാൻ പേരൊന്നും പറയണില്ല, അങ്ങാനും വല്ല പേരും തെറ്റി പറഞ്ഞുപോയി ആ സാധുവിന് വിഷമം തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരാളെ പേരും പറയണില്ല. അങ്ങനെ ഒക്കെ ഫുലാനും ഫുലാനും ഇല്ലാൻ അങ്ങനെ എല്ലാ നാട്ടിലും ഉണ്ടാവും. എന്ന പോലെ ഇച്ചിരി വഴിതെറ്റ് ജീവിക്കുകയും കുറച്ച് കുരുത്തക്കേടൊക്കെ പിന്നെ കളിച്ച് തീർന്നിട്ട് കളി കയറി പോരുന്നവരുണ്ട്, റിട്ടയർഡായി പോരും. ഇപ്പം നമ്മൾ വേൾഡ് കപ്പിൽ നിന്നൊക്കെ വിരമിച്ച് പോരുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഞാൻ കളിക്കണില്ല, കഴിഞ്ഞു കളിക്കേണ്ട കാലമൊക്കെ കളിച്ച് തീർത്തു, ഇനി ഞാൻ കളിക്കണില്ല. അങ്ങനത്തെ ഒരുണ്ട്. ഇടക്ക് കാലിനൊരു ഒടിച്ചിൽ വരുമ്പോൾ കളി നിർത്തുന്നവരുണ്ട്. ഇടക്ക് ഞാൻ ഇങ്ങനെയൊക്കെ വെറുതെ കളിച്ച് തീർത്താൽ മതിയോ എന്ന് ചിന്തി. ഇതൊക്കെ എല്ലാ രാജ്യത്തും നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ യൗവനം നമുക്ക് എങ്ങനെ അള്ളാഹുവിന് വേണ്ടി മാറ്റിയെടുക്കാം എന്ന് പറയലാണ്. ഇതിനിടയിൽ മഹാനായ അല്ലാമ അബൂ ഖുദാമത്തുശ്ശാമിയുടെ മുമ്പിലേക്ക് വന്ന ഒരു ചെറുപ്പക്കാരൻ, മഹാനവറുകൾ അന്ന് റോമക്കാരുമായുള്ള യുദ്ധം നടക്കുന്ന സമയം, അന്ന് ജുമാ നിസ്കാരത്തിന് ശേഷം അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യേണ്ടതിന്റെ അനിവാര്യതയെ സംബന്ധിച്ചെന്ന് വാള് പറഞ്ഞു കൊടുത്തു. വാള് പറഞ്ഞു, വല്ലാത്ത വാള്, അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യേണ്ട അനിവാര്യതയെ കുറിച്ച് റോമക്കാരുമായി തുർക്കികളുമായി നടക്കുന്ന യുദ്ധമാണെന്ന് മുസ്ലിമീങ്ങളായ ആളുകൾ രംഗത്ത് വരണം. ഇസ്ലാം അറ്റ് സ്റ്റേക്ക്, ജിഹാദിന് പോകേണ്ട ഘട്ടങ്ങൾ ഉണ്ടാവും. വെറുതെ ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നതാണ് അപകടം. അതിന്റെ ഘട്ടങ്ങൾ, അതിന്റെ സമയങ്ങളുണ്ട്. ഒരു മുസ്ലിം അമീർ അതിന് നേതൃത്വം കൊടുക്കും, ഇസ്ലാമിക രാജ്യങ്ങൾ അതിന് അതിൽ തീരുമാനങ്ങൾ എടുക്കും. ഇതൊന്നുമില്ലാതെ വഴിതെറ്റിപ്പോകുന്ന അവസ്ഥകളിൽ നിന്ന് അല്ലാഹു നമ്മുടെ ചെറുപ്പക്കാരെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലോക മുസ്ലിമീങ്ങൾക്ക് തന്നെ, കേരളീയ മുസ്ലിമീങ്ങളെ മാത്രമല്ല ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ, ലോക മനുഷ്യർക്കിടയിൽ തന്നെ ഇസ്ലാം ഒരു വലിയ ചോദ്യചിഹ്നമായി മാറാൻ കാരണമാകുന്ന വളരെ ബുദ്ധിമോശം കൊണ്ട് മാത്രം എടുക്കുന്ന ചില തീരുമാനങ്ങളാൽ യുദ്ധങ്ങളിലേക്ക് എടുത്തു ചാടുന്നവരെ കാണാൻ കഴിയും. സന്ദർഭം നോക്കാതെ, അവസരങ്ങൾ നോക്കാതെ, എന്താണ് കഥയെന്നറിയാതെ അത് ചെയ്യരുത്. ഇസ്ലാമിക് സ്റ്റേറ്റ് in Iraq and Syria. നമുക്കൊക്കെ അറിയില്ല, എല്ലാവരും കേൾക്കുന്നവരല്ലേ, നമ്മുടെ നാട്ടിൽ പത്രങ്ങളൊക്കെ വായിക്കുന്നവരല്ലേ. ഇസ്ലാമുമായി ഒരു ബന്ധവും ഈ കൂട്ടർക്കില്ല എന്നാ, ഒരു ബന്ധവും ഇസ്ലാമുമായി അവർക്കില്ല. അതിൻ്റെ പേരിലൊക്കെയാണ് കുട്ടികൾ ഇറങ്ങിപ്പോണത്. ഇറാഖിലേക്ക് യമനിലേക്കൊക്കെ റിക്രൂട്ട്മെന്റ് നടക്കുകയാണ്.
ഒരു മനുഷ്യനെ പച്ചയിൽ മുസ്ലിമോ അമുസ്ലിമോ ദിമ്മിയോ കാഫിറോ എന്ന് നോക്കാതെ പച്ചയിൽ ക്രൂരമായി കൊല ചെയ്യുന്ന മുസ്ലിമീങ്ങളെ കുറിച്ച് പോലും ഒരു ബന്ധവും ഒരു കടപ്പാടും വിധേയത്വം പോലും കാണിക്കാതെ ക്രൂരമായി കൊലപാതകം ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ഇസ്ലാമിക് സ്റ്റേറ്റ്? എനിക്ക് എന്ത് പറയാൻ അധികാരം എന്ത്? അന്നരിക്കാലയത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു, എന്നിട്ട് പറഞ്ഞു, നിന്റെ മഹത്വം എത്രയാണ് കഅബയമേ, നിന്റെ പവിത്രത എത്ര വലുതാണ്. നിന്നെക്കാളും മുസ്ലിമായ മുഅ്മിനായ ഒരു മനുഷ്യൻ അല്ലാഹു മഹത്വം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ കഅബാലയത്തെക്കാളും ഒരു മുസ്ലിമായ മനുഷ്യൻ അല്ലാഹു സ്ഥാനം നൽകിയിട്ടുണ്ടെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അത് പറയാൻ ഒരു കാരണമുണ്ട്. നിബിടങ്ങൾ പറയുമായിരുന്നു, ഒരു മുസ്ലിമായ മനുഷ്യൻ കൊലപാതകത്തിന് വിധേയമാകുന്നത്, കൊല ചെയ്യപ്പെടുന്നത് കഅബാലയത്തെ കഷ്ണം കഷ്ണമായി, ഇഷ്ടിക ഇഷ്ടികയായി, കല്ല് കല്ലുകളായി കഅബാലയത്തെ തച്ചുടക്കുന്നതിനേക്കാളും ഗൗരവമാണ് മുസ്ലിമായ ഒരു നിരപരാധിയെ കൊന്നുകളയുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊന്നും അറിയാത്ത കൂട്ടർക്ക് ഇസ്ലാം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. അപ്പൊ അത്തരം റിക്രൂട്ട്മെന്റ് ഏജൻസികളെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. മഹാനായ അബൂ ഖുദാമത്തു ശാമി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് മുസ്ലിം ലോകം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. തുർക്കികളുമായുള്ള ഒരു യുദ്ധമുണ്ട് അവിടെ. അവരെയാണ് റോമക്കാരെന്ന് പറയാറുള്ളത്. അവര് യൂറോപ്യരായിരുന്നു, ആസ്ഥാനം തുർക്കിയായിരുന്നു. ജുമാ കഴിഞ്ഞിങ്ങനെ അബൂ ഖുദാമത്തു ശാമി ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു പെണ്ണ് പിന്നിന്ന് വന്നിട്ട് വിളിച്ചു, അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞു. മഹാനവുകൾ സലാം മടക്കിയില്ല, മുന്നോട്ട് നടന്നു. അസ്സലാമു അലൈക്കും, സലാം മടക്കിയില്ല. അസ്സലാമു അലൈക്കും യാ അബാ ഖുദാമാ, അഹാകദാ അഹാകദാ തതഅമലൂൻ ബിനിസായിക്കും. അബൂ ഖുദാമ, ഈ സമൂഹത്തിലെ പാവപ്പെട്ട പെണ്ണുങ്ങളോട് നിങ്ങൾ ഇങ്ങനെ നെവർ മൈൻഡ് ചെയ്യുകയാണോ? അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ഒരു മധ്യവയസ്കയായ ഉമ്മയാണ് വന്നിരിക്കുന്നത്. എന്തേന്ന് ചോദിച്ചു. അബൂ ഖുദാമ, നിങ്ങളിന്ന് ജുമാക്ക് ശേഷം പറഞ്ഞ മുഴുവൻ ക്ലാസ്സും ഞാൻ കേൾക്കുകയുണ്ടായി, നിങ്ങളുടെ വാല് ഞാൻ കേട്ടു. അതുകൊണ്ട് എന്റെ വക ഇതാ ഈ ഒരു പൊതി, ഇത് നിങ്ങൾക്കുള്ളതാണ്, ഇത് നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം. അതെന്താ എന്താണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. നോക്കുമ്പോൾ ആ പൊതിക്കുള്ളിൽ ഒരു കടലാസ് കഷ്ണത്തിൽ ആ പ്രിയപ്പെട്ട സഹോദരി എഴുതി വെച്ചിരിക്കുന്നു, അബൂ ഖുദാമ, ഞങ്ങൾ പെണ്ണുങ്ങൾക്കൊന്നും ചെയ്തു തരാൻ കഴിയാത്തതുകൊണ്ട്, ഈ യുദ്ധത്തിലേക്ക് വരാൻ കഴിയാത്തതുകൊണ്ട്. മഹാനായ അബൂ ഖുദാമത്തു ശാമി റഹ്മത്തുള്ളാഹി അലൈഹി ആ പൊതി ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ അതിലൊരു കടലാസുണ്ട്. അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇത്രയാണ്, യാ അബാ ഖുദാമ, അല്ലയോ അബൂ ഖുദാമ, നിങ്ങൾ പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടു. ഇതെന്റെ തലമുടിയാണ് ദഫീറച്ചായ, എന്റെ തലമുടിയിൽ രണ്ട് ഭാഗമാക്കി പാതിയാക്കി ഞാൻ ചീകി വെച്ചിരുന്ന എന്റെ മനോഹരമായ നീണ്ടു നിൽക്കുന്ന എന്റെ കാർക്കൂന്തലാണിത്, എന്റെ തലമുടിയാണിത്, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എന്റെ തലമുടിയാണിത്, എന്റെ സൗന്ദര്യത്തിന്റെ അടയാളമാണിത്. അബൂ ഖുദാമ, നിങ്ങൾക്ക് എന്റെ വകയായി ഒരഞ്ചു പൈസ പോലും തരാൻ എന്റെ കയ്യിലില്ലാത്തതിന്റെ പേരിൽ എന്റെ തലമുടിയുടെ രണ്ട് ഇഴകളാക്കി ഞാൻ കോതി വെക്കുന്ന വാർന്നു വെക്കുന്ന എന്റെ മുടി ഞാനിതാ ഈ ദീനിന് വേണ്ടി എന്റെ വകയായി ഞാൻ നൽകുകയാണ്. നിങ്ങളുടെ കുതിര അല്ലാഹുവിന് വേണ്ടി യുദ്ധക്കളത്തിലൂടെ ഓടുമ്പോൾ ആ കുതിരയുടെ മൂക്കുകയറായി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്റെ തലമുടിയായിരിക്കണം. എന്നിട്ട് എനിക്ക് അല്ലാഹുവിനോട് പറയണം, റബ്ബേ, ഒരു യുദ്ധത്തിലേക്ക് ഇടപെടാൻ കഴിയാത്തതിന്റെ പേരിൽ ഞാൻ എന്റെ തലമുടി നിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ഫവസതു നബിഹി ജംആ,
കുളമ്പുകളെ കൊണ്ട് തീപാറി ചോടുന്ന പൊടി പലർത്തി യുദ്ധക്കളത്തിലേക്ക് ശത്രുക്കൾക്കിടയിലേക്ക് അതിരാവിലെ കുതിച്ചു പായുന്ന കുതിരകളെ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു പറയുന്ന. നിനക്ക് വേണ്ടി ഓടുന്ന കുതിരകളിൽ ഒന്നിന്റെ മൂക്കുകയറായി എന്റെ തലമുടിയായി ഉപയോഗിക്കാൻ ഞാൻ നൽകിയിട്ടുണ്ടല്ലോ റബ്ബേ എന്ന് എനിക്ക് അല്ലാഹുവിനോട് പറയണം. അതുകൊണ്ടത് സ്വീകരിക്കണം. മഹാനായ അബൂ ഖുദാമ തങ്ങളുടെ കണ്ണ് നനഞ്ഞുപോയി. ഒരു സ്ത്രീയാണ് തന്റെ തലമുഴുവൻ മുട്ടയടിച്ച് അല്ലാഹുവിന് വേണ്ടി സങ്കീർണമായൊരു ഘട്ടത്തിൽ അതിൽ കുറഞ്ഞ ഒന്നും അവർക്ക് ചെയ്യാനില്ല. തന്റെ ജീവിതത്തിന്റെ എല്ലാമെല്ലാം തന്റെ സൗന്ദര്യത്തിന്റെ എല്ലാമെല്ലാം ഒരഞ്ച് കാശ് പോലും കൊടുക്കാനില്ലാത്ത നേരത്ത് ഞാനെന്ത് ചെയ്യും ഞാനെന്ത് ചെയ്യണം എന്ന് നോക്കി നിൽക്കുന്ന നേരത്ത് തലമുടി മുഴുവൻ തിരിഞ്ഞു വേണ്ടി കൊടുത്തൊരു പെണ്ണ് യുദ്ധത്തിലേക്ക് നടന്നു പോകുമ്പോ അബൂ ഖുദാമയുടെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരുന്നു. 10-13 വയസ്സുള്ള ചെറുപ്പക്കാരൻ, ഒരു ടീനേജർ. അബൂ ഖുദാമ ചോദിച്ചു, എന്തേ ഞാനും വരുന്നു നിങ്ങളുടെ കൂടെ. എങ്ങോട്ട്? യുദ്ധത്തിന്. പറ്റില്ല മോനെ, തിരിച്ചു പോവണം. മോൻ ഇതിന് വരാൻ സമയമായിട്ടില്ല. മോൻ തിരിച്ചു പോവണം. ഞാൻ തിരിച്ചു പോവില്ല അബൂ ഖുദാമ. നിങ്ങൾ പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടു. എനിക്കും വേണം അല്ലാഹുവിന്റെ സ്വർഗം. എനിക്കും വേണം അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ. എനിക്കും ഉണ്ട് ആഗ്രഹം. എന്നെ തിരിച്ചുവിടരുത്. പോകണം മോനെ, നിങ്ങൾക്ക് സമയമായിട്ടില്ല. നിങ്ങൾ ചെറിയ കുഞ്ഞാണിപ്പോ. പറ്റില്ല അബൂ ഖുദാമ, ഞാൻ നല്ല അമ്പയിച്ചുകാരനാണ്. നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഉപകാരമായേക്കും. ഒരാളെങ്കിലും ഒരാളെ സൈന്യത്തിലേക്ക് ആവശ്യമായ നേരത്ത് അബൂ ഖുദാമ റളിയല്ലാഹു അൻഹുവിന്റെ അബൂ ഖുദാമത്ത് ശാമിയുടെ മുമ്പിൽ വന്ന് കെഞ്ചുന്ന കീഴുന്ന ഒരു ചെറുപ്പക്കാരൻ. മഹാനവർ പറഞ്ഞു, മോനെ എങ്കിൽ ഞാനും നിങ്ങളും തമ്മിൽ ഒരു കരാറ് വേണം. ഒരു ഷർത്ത് വെക്കുന്നു. എന്താ കണ്ടീഷൻ? ഞാനോ നിങ്ങളോ ആരാണോ ആദ്യമായി യുദ്ധത്തിൽ ഷഹീദാകുന്നത് അവരല്ലാഹുവിനോട് പോയി തന്റെ കൂട്ടുകാരൻ ശുപാർശ ചെയ്യണം, ശഫാഅത്ത് ചെയ്യണം. ഞാൻ മരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും, നിങ്ങൾ മരിച്ചാൽ എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണം. ഓക്കെ, റെഡിയാണ്, ഞാൻ റെഡി. എന്നാ പോകാം. ആ കുട്ടിയെയും കൊണ്ട് ആയിരക്കണക്കിന് ആളുകളുമായി തുർക്കിയിലേക്ക് യാത്ര നീങ്ങുന്നു. മഹാനായ ഒരു യുഗത്തിന്റെ പ്രഭായായിരുന്ന മഹാനായ അബൂ ഖുദാമ തുശ്ശമി റഹ്മത്തുല്ലാഹി അലൈഹി. യുദ്ധം നടക്കുമ്പോഴാണ് ഒരു മൂന്നമ്പ് തരുമോ? മൂന്നമ്പ് ചോദിച്ചു. മോനെ ഇത് കടം വാങ്ങിക്കാനുള്ള നേരമല്ല, വായ്പ ചോദിക്കാനുള്ള നേരമല്ലല്ലോ. അബൂ ഖുദാമ, എനിക്ക് കിട്ടിയാൽ ഒരിക്കലും എന്റെ ഉന്നം പഴക്കില്ല. ഒന്ന് തന്നേക്കണം, മൂന്നേ മൂന്ന്, മറ്റൊന്ന് എനിക്ക് വേണ്ട. ആദ്യത്തെ ഏത് ലക്ഷ്യം കണ്ടു, രണ്ടാമത്തെ ഏത് ലക്ഷ്യം കണ്ടു, മൂന്നാമത്തെ ഒരമ്പ് എയ്യാൻ നിൽക്കുമ്പോഴാണ് ഈ കുട്ടിയുടെ നെഹറിലേക്ക്, തൊണ്ടയിലേക്ക് ഒരമ്പ് വന്ന് തറക്കുന്നത്. കുതിരപ്പുറത്തുനിന്ന് കുട്ടി താഴെ വീണു. താഴെ വീഴുന്നത് യുദ്ധത്തിന്റെ നേതാവ്, അന്നത്തെ കമാൻഡർ ഇൻ ചീഫ് മഹാനായ അബൂ ഖുദാമ കണ്ടു. മഹാനവറുകൾ ഓടി വന്നു. കുതിരപ്പുറത്ത് താഴെ ഇറങ്ങി ഭൂമിയിൽ കിടന്ന് പടക്കുന്ന ഷഹാദത്ത് വരിക്കാൻ പോകുന്ന പൊന്നുമോനോട് മഹാനവറുകൾ ചോദിച്ചു, മോനെ ഞാനും നിങ്ങളും തമ്മിലുള്ള കരാർ മോൻ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. എന്താ മോനെ അത്? നമ്മളിൽ ആരാണോ ആദ്യം മരിച്ചു ചെല്ലുന്നത് അവർ തന്റെ കൂട്ടുകാരന് വേണ്ടി ശുപാർശ ചെയ്യണം. മോനെ നിങ്ങളാണ് ഇവിടെ ആദ്യം മരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അബൂ ഖുദാമയ നാളെ മഹ്ശറായിലേക്ക് വരുമ്പോൾ മറക്കരുതേ, എന്നെ ഓർക്കേണമേ. എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ എങ്ങാനും ഹിസാബിൽ കടന്ന് വിഷമിക്കുമ്പോൾ എന്നെ രക്ഷപ്പെടുത്തണേ, രക്ഷപ്പെടുത്താം. ഞാൻ അള്ളാഹുവിനോട് പറയും, എനിക്ക് ഓർമ്മയുണ്ടാകും. ആ സന്തോഷം മഹാനവറുകൾ കണ്ണു നിറയുമ്പോഴാണ് മോൻ ഒരു കടലാസ് കഷ്ണം കൊടുക്കുന്നത്. അബൂ ഖുദാമ, ഇത് നിങ്ങൾ എന്റെ ഉമ്മാക്ക് കൊടുക്കണം. എന്റെ ഉമ്മ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയോ എന്നെ വളർത്തിയത്, ആ ലക്ഷ്യം ഉമ്മ നിങ്ങൾ കണ്ടിരിക്കുന്നുവെന്ന് എന്റെ ഉമ്മയോട് പറയാൻ ഈ കടലാസിന്റെ ഉമ്മാക്ക് കൊടുക്കുമോ? മോനെ നിന്റെ ഉമ്മയെ അബൂ ഖുദാമക്ക് എവിടെ നിന്ന് തപ്പിപ്പിടിക്കാൻ കഴിയും? നിന്റെ ഉമ്മയെ ഞാൻ എങ്ങനെ അറിയും? നിന്നെ തന്നെ ഞാൻ ഇപ്പോഴല്ലേ പരിചയപ്പെട്ടത്. നിന്റെ ഉമ്മയെ എനിക്ക് എവിടെ നിന്ന് കണ്ടാൽ അറിയും? അബൂ ഖുദാമ, നിങ്ങൾക്കറിയാൻ കഴിയും എന്റെ ഉമ്മയെ മറ്റാരുമല്ല, തന്റെ തലമുടി രണ്ട് ഇതളുകളായി, രണ്ട് ഇഴകളായി വെച്ച തലമുടി നിങ്ങൾക്ക് വേണ്ടി പുതിയായി കൈകളിൽ തന്ന ആ ഒരു ഉമ്മയെ ഓർമ്മയുണ്ടോ? ഉണ്ട്. അതെന്റെ ഉമ്മയാണ് അബൂ ഖുദാമ, അതെന്റെ ഉമ്മയാണ്. ഉമ്മയോട് പറയണേ, നിങ്ങളുടെ മോൻ ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്ന് പറയണം. മഹാനായ അബൂ ഖുദാമ തങ്ങൾ കണ്ണുകൊണ്ട് കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരുന്നു. എന്താണ് ഈ അനുഭവം? ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ ഒരു ഉമ്മ ഈമാനികമായ വെളിച്ചത്തിൽ
ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ പകൽ വെളിച്ചത്തിൽ വളർത്തിയ, അല്ലാഹുവിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത, ദീനിന് വേണ്ടി സജ്ജമാക്കിയ, വഴിതെറ്റ സാധ്യതകളുമുള്ള ഒരു ടീനേജ് പ്രായത്തിലാണ് ഒരു ചെറുപ്പക്കാരൻ. ഒരു വീട് നിങ്ങൾ പണിത് കൊടുക്കണമേ, അതിന് നിങ്ങൾ ഹംദിന്റെ വീട് എന്ന് പേര് വെക്കണം. ആ ബൈത്തുൽ ഹംദ് കിട്ടാൻ കാരണമാകുന്ന വിധം ഈ സഹോദരിയും ഉമ്മയും അൽഹംദുലില്ലാ ചൊല്ലുന്നു. വഴിതെറ്റുന്ന അഭിനവ യുഗത്തിന്റെ യുവാക്കൾക്കിടയിലാണ് അബൂ ഖുദാമയുടെ മുമ്പിലേക്ക് വരുന്ന ഈ പതിമൂന്നുകാരന്റെയും ആ പതിമൂന്നുകാരനെ വളർത്തിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഉമ്മയെയും നമ്മൾ ഓർക്കുന്നത്. അല്ലാഹു നമ്മുടെ സമൂഹങ്ങളിൽ നന്മ ഉണ്ടാക്കി തരട്ടെ. നന്മ ഇല്ലാതാവുകയും തിന്മയുടെ അധിനിവേശം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഒരു സമൂഹം മൊത്തത്തിൽ തിന്മയിലേക്ക് കൂട്ടുകുത്തുന്നു. അതിനിടയിലാണ് നന്മയുടെ വെളിച്ചം നമ്മൾ കൂട്ടിവെക്കുന്നത്. ആളുകൾ പറയും ലോകം മുഴുവൻ തിന്മയല്ലേ, ലോകത്ത് മുഴുവൻ തിന്മയല്ലേ. അങ്ങനെയല്ല, തിന്മയ്ക്ക് വേണ്ടി ആളുകൾ ആളെ വിളിച്ചപ്പോ ആളുകൾ ചെന്നു. സിനിമാ തിയേറ്ററുകൾ അങ്ങനെയാണ് ആളുകളെ കൊണ്ട് നിറഞ്ഞത്. അങ്ങനെയാണ് നമ്മുടെ കലാമേളകൾ സമൃദ്ധമായത്. അങ്ങനെയാണ് നമ്മുടെ നാടുകളിൽ അള്ളാഹുവിൽ നിന്ന് നമ്മളെ അകറ്റുന്ന വിഷയങ്ങളിൽ ആളുകൾ വിളിച്ചപ്പോൾ ഓടിച്ചേർന്നത്. എന്നാൽ അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും വിളിച്ചോ, അള്ളാഹുവിന്റെ വേണ്ടി ആരെങ്കിലും വിളിച്ചോ? അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉത്തരമുണ്ട്. ആ ഉത്തരമാണ് ഈ സമൃദ്ധമായ സദസ്സ്. അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ജോലി തിരക്കുകൾ മുഴുവനും മാറ്റിവെച്ച് ഈ ആൾക്കൂട്ടം മുഴുവനും ഇവിടെ ഇരിക്കുന്നത് നന്മയ്ക്ക് വേണ്ടി. വിളിച്ചാൽ ആളുകൾ വരാനുണ്ട്, നന്മയ്ക്ക് വിളിക്കാൻ ആളുകളുണ്ട്. വിളിച്ചാൽ ആളുകൾ വരാൻ റെഡിയാണ്. നന്മയ്ക്ക് വേണ്ടി വിളിക്കുന്നവർ എത്ര പേർ, എത്ര പേർ നന്മയിലേക്ക് വിളിക്കുന്നു? പറയുക, തിന്മയും നന്മയും ഒരുപോലെയല്ല. വലോ അജബക കസറത്തുൽ ഖബീഥ്, ലോകത്ത് തിന്മയാണല്ലോ കൂടുതൽ എന്ന് കണ്ടങ്ങ് അത്ഭുതപ്പെട്ടു പോയാലും തന്നെയും ശരി, ലോകത്ത് തിന്മയാണല്ലോ കൂടുതൽ. അങ്ങനെ അങ്ങ് തിന്മയുടെ ബാഹുല്യം കണ്ട് അങ്ങ് അത്ഭുതപ്പെട്ടാലും ശരി. ശുദ്ധ ഖുർആൻ പറയാം, നന്മ കുറവാണ് തിന്മ കൂടുതലാണ് ലോകത്ത്. നബിയേ ഖുൽ ലാ യസ്തവിൽ ഖബീഥു വത്തയ്യിബ്, നന്മയും തിന്മയും ഒരുപോലെയല്ല നബിയേ. വലോ അജബക കസറത്തുൽ ഖബീഥ്, തിന്മയുടെ ആധിക്യം കണ്ട് അങ്ങ് അത്ഭുതപ്പെട്ടു പോയാലും ശരി. ഫത്തഖുല്ലാഹ യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചോളൂ. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയമുണ്ട്. ലോകത്ത് തിന്മയാണ് കൂടുതൽ, ഞങ്ങൾ ആ ഭൂരിപക്ഷത്തിന്റെ കൂടെയാണ്, ഇത് പറയണ്ട. നന്മ കുറവാണെങ്കിൽ തന്നെയും ആ നന്മയാണ് അള്ളാഹുവിന് ഇഷ്ടം. തിന്മയുടെ ആളുകൾ ഒരു പക്ഷത്ത് കൂടുതലാണ്, നന്മ കുറവാണ്. പക്ഷേ കുറഞ്ഞ ആ നന്മയാണ് തിന്മയെക്കാളും അള്ളാഹു ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ പക്ഷത്ത് നിൽക്കണേ എന്ന് പരിശുദ്ധ ഹബീബിനോട് നമ്മെ പഠിപ്പിക്കാൻ അള്ളാഹു നിർദ്ദേശിച്ചു. അള്ളാഹു നമ്മെ തയ്യിബിന്റെ കൂടെ, നന്മയുടെ കൂടെ നിർത്തിത്തരട്ടെ. നമ്മുടെ നാട്ടിലും പ്രദേശങ്ങളിലും മഹല്ലുകളിലും ഈ പെരിങ്ങത്തൂരിന്റെ പരിസര പ്രദേശങ്ങളെ വിശേഷിച്ചും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ കാരുണ്യത്തിന്റെ നോട്ടത്തിൽ നമ്മുടെ യുവാക്കളെയും യുവതികളെയും നമ്മുടെ കുടുംബങ്ങളെയും കുടുംബിനികളെയും മക്കളെയും എല്ലാം അല്ലാഹു സംരക്ഷിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്ലുൽ ജന്നതി ഷബാബുൽ മുർജ് കുഹലുൻ ലാ തബ്ലാ തിയാബുഹും വലാ യഫ്നാ. അവനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് മനസ്സുകൊണ്ട് എങ്ങനെയോ, അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിടിച്ചൊരു കാര്യമില്ല, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലെ ക്രോണിക് ബാച്ചിലർ ഉണ്ടാവുള്ളൂ. ക്രോണിക് ബാച്ചിലർ എന്നൊക്കെ പറയുമ്പോൾ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ വേറെ പലതും ഓർമ്മ വരും, അത് എന്തോ ഒരു ഇതിന്റെ പേരാണല്ലോ അല്ലേ. എന്നെന്നും നിലനിൽക്കുന്ന ഒരു യൗവനം അത് സ്വർഗത്തിലേക്ക് കിട്ടുള്ളൂ. ക്രോണിക് ഡിസീസ് എന്ന് പറയാറുണ്ട്, മരണം വരെ നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇപ്പൊ ക്രോണിക് ബാച്ചിലറായി നിൽക്കാൻ ആഗ്രഹമുണ്ടോ, സ്വർഗലോകത്തേക്ക് എത്തണം. ആ വഴിയാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിനേറ്റവും ഏറ്റവും അനുയോജ്യമായ സമയം 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള കാലമാണ്. യൗവനം തീരുന്ന സമയത്താ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നബുവത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് നബിയാകുന്നത്.
അഹലുൽ ജന്ന സ്വർഗത്തിലേക്ക് വരുന്ന ആളുകൾ ആണുങ്ങളും പെണ്ണുങ്ങളും ശബാബുൽ മുർദുൻ, മുർദെന്ന് പറഞ്ഞാൽ താടിയോ മീശയോ ഇല്ലാത്തവരാണ്. ആ ഒരു ടീനേജിന്റെ സമയം, മീശക്കനെ മുളച്ചു വരുന്ന പ്രായം, അതിനാണ് മുർദ് അമ്രദ് എന്നൊക്കെ പറയുന്നത്. ആ സമയം അതുപോലെ കുറഞ്ഞ ഷേവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ താടിയും മുടിയും ചീകയൊക്കെ ആവശ്യം ഉണ്ടാവില്ല, അവിടെ അതൊന്നും ഉണ്ടാവില്ല. സ്വർഗലോകത്ത് അങ്ങനെയാണെന്നാണ്. ശബാബിന് യുവാക്കളാണ്. കുഹലുൻ കണ്ണിൽ സുർമേഴിയത് പോലെയാണ്. അവർ ധരിക്കുന്ന വസ്ത്രം ഒരിക്കലും ഒരിക്കലും പിഞ്ഞിപ്പോവുകയില്ല, ദുരുമ്പിപ്പോവുകയില്ല. അവരുടെ യൗവനവും ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. വയസ്സ് കൂടൂല സ്വർഗത്തിൽ. ഇങ്ങനെയാണ് മാഷാ അല്ലാഹ്. അല്ലാഹു തആല അവിടേക്ക് എത്താനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വർഗലോകത്തേക്ക് എനിക്ക് പോവാൻ ആഗ്രഹമുണ്ട് നബിയെ, അങ്ങനെക്ക് ദുആ ചെയ്യുമോ എന്ന് ഒരു പ്രിയപ്പെട്ട ഉമ്മയാണ്, പ്രായമുള്ള ഉമ്മ വന്ന് ചോദിച്ചത് നബിയോട്. ഹബീബായ നബി ഞങ്ങൾ പറഞ്ഞ മറുപടി, ഉമ്മ സ്വർഗത്തിലേക്ക് പ്രായമുള്ള ആളുകൾ പോകുന്നില്ലല്ലോ. ലാ തദ്ഖുലുൽ ജന്നത അജൂസ്, പ്രായമുള്ള പെണ്ണുങ്ങൾ സ്വർഗത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ആ പെണ്ണ് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. നബി ഞങ്ങൾ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, യാ ഉമ്മ ഫുലാൻ, സഹോദരി നിങ്ങൾ അറിഞ്ഞില്ലേ അല്ലാഹു പറഞ്ഞത്, സ്വർഗത്തിലേക്ക് വരുമ്പോ പ്രായമായ ഉമ്മൂമാക്ക് വയസ്സ് 33 തന്റെ പേരക്കുട്ടിക്കും കൊന്നു. എന്ന് പറഞ്ഞ സ്വർഗത്തിലേക്ക് പോകുന്ന 10 മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു ഹബീബിന്റെ കൂടെ കൂടുമ്പോൾ 16 വയസ്സായിരുന്നു. മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു മുസ്തജാബു ദഅവയായ ദുആഇൻ ഉത്തരം കിട്ടുമായിരുന്ന സഹാബി, ഹബീബിന്റെ കൂടെ വന്ന സഅദ് റളിയല്ലാഹു അൻഹു. നമ്മൾ സഅദ് എന്നവരുടെ പേരുകൾക്കും വിചാരിക്കും 50, 60, 70 ഒക്കെ വയസ്സുള്ള വലിയ പ്രായമുള്ള ആളായിരിക്കുമെന്ന്. സഅദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ കൂടുമ്പോ 17 വയസ്സാണ് പ്രായം. 17 വയസ്സുകാരനാണ് മഹാനായ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ഹബീബായ തങ്ങളുടെ കൂടെ കൂടിയ സുഹാബിമാരിൽ മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, സാലിം മൗല അബൂ ഹുദൈഫ, മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ 20 താഴെ പ്രായമുള്ളവരായിരുന്നു. ഇസ്തഖ്റഉൽ ഖുർആന മിൻ അർബഅ, 4 നിന്ന് നിങ്ങൾ ഖുർആൻ ചോദിച്ചു പഠിക്കണം എന്ന് പറഞ്ഞ ഖുർആൻ പണ്ഡിതന്മാരായിരുന്ന 4 സഹാബിമാരിൽ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കഴിച്ചാൽ ബാക്കി 3 യുവാക്കളാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, സാലിം മൗല അബി ഹുദൈഫ, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ഇവരെല്ലാം ചെറുപ്പക്കാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ കഴിഞ്ഞിരുന്ന സ്വഹാബികളിൽ ബഹുഭൂരിഭാഗം ചെറുപ്പമല്ലയോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ കൂടുമ്പോ, സിദ്ദീഖ് തങ്ങളുടെ വയസ്സ് എത്രയാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ കൂടുമ്പോൾ മഹാനവറുകൾക്ക് 37 വയസ്സാണ് പ്രായം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് 37 വയസ്സ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ ദീനിലേക്ക് കയറുമ്പോൾ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പിൽ 50 മെമ്പർഷിപ്പുമായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ മഹാനവർക്ക് പ്രായം 27 വയസ്സായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് റളിയല്ലാഹു അൻഹു, യുവാക്കളാണ്, ചെറുപ്പക്കാരാണ് ഇവരൊക്കെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവര്, ബിലാൽ ഇബ്നു റബാഹ് എന്നവര്, മുഅസ്ബ് ഇബ്നു ഉമൈർ എന്നവര്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവര്, സഈദ് ഇബ്നു സെയ്ദ് എന്നവർ, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നവര്, സഅദ് ഇബ്നു അബീ വഖാസ് എന്നവർ, എല്ലാവരും യുവാക്കളായിരുന്നവല്ലോ. യൗവനം അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തു, പിന്നെ കൊയ്തെടുത്തത് സ്വർണമാണ്, കൊയ്തെടുത്തത് സ്വർഗമാണ്, കൊയ്തെടുത്തത് നന്മയാണ്.
അതുകൊണ്ടാണ് വിധങ്ങൾ പറയുമായിരുന്നത്, മനുഷ്യരെ യുവാക്കളെ നിങ്ങൾ ഓർക്കണമേ, അഞ്ചവസ്ഥകളിൽ നിന്ന് മറ്റൊരഞ്ചവസ്ഥകളിലേക്ക് നമ്മൾ മാറിപ്പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് അഞ്ചവസ്ഥകൾ നിങ്ങൾ മുതലെടുക്കണം. ഹയാതക ഖബ്ല മൗതിക്, മരണം വരുന്നുണ്ട് ജീവിതം നിങ്ങൾ മുതലെടുക്കണം. വസുഹ്യതക ഖബ്ല സഖമിക്, ആരോഗ്യമുണ്ടിപ്പോ എന്നാൽ ഇനി രോഗം വരും, അതുകൊണ്ട് ആരോഗ്യമുള്ള സമയം നിങ്ങൾ അല്ലാഹുവിന് കൊടുക്കണം. വഫറാഗക ഖബ്ല ശുഗുലിക, തിരക്ക് പിടിച്ച് സമയം വരാനിരിക്കുന്നുണ്ട്, അതുകൊണ്ട് വെക്കേഷനുകൾ അല്ലാഹുവിന് വേണ്ടി കൊടുക്കണം. ഒഴിവ് സമയം ലീവുകൾ അല്ലാഹുവിന് വേണ്ടി കൊടുക്കണം. വശബാബക ഖബ്ല ഹറമിക, പ്രായാധിക്യം വരാൻ പോകുന്നുണ്ട്, യൗവനം അല്ലാഹുവിന് കൊടുക്കണം. വഗിനാക ഖബ്ല ഫഖരിക, പൈസയെല്ലാം കയ്യിൽ നിന്ന് തീർന്നുപോയി ദാരിദ്ര്യം വരാനിരിക്കുന്നുണ്ട്, അതുകൊണ്ട് യൗവനം അല്ലാഹുവിന് വേണ്ടി കൊടുക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ മദ്ഹബിന്റെ ഇമാം അല്ലയോ, ഇമാമുന ശാഫിഈ തങ്ങൾ, ഇന്നത്തെ ഫലസ്തീനിലെ ഗസ്സയിൽ ജനിച്ച മഹാനവറുകൾ. നമ്മുടെ പത്രക്കാരൊക്കെ ഗാസ എഴുതൂലേ, ഗാസ മുനമ്പ് ഗാസ, ശരിക്കത് ഗസ്സയാണ്, ഫലസ്തീനിലെ ഗസ്സ. അവിടെയാണ് നമ്മുടെ ഇമാമവറുകൾ, ഇമാമുന ശാഫിഈ തങ്ങൾ ജനിക്കുന്നത്. ചെറിയ കുട്ടിയായിരുന്നു, ഉലമായോട് വലിയ ഇഷ്ടമായിരുന്നു, ഇൽമിനോട് ഇഷ്ടമായിരുന്നു. തന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് പലകകൾ കൊടുത്തയച്ചത് ഇമാമുന ശാഫിഈ തങ്ങൾക്ക് എഴുതി പഠിക്കാൻ വേണ്ടി. 7 വയസ്സായപ്പോഴേക്കും വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കുകയും 10 വയസ്സായപ്പോഴേക്കും പരിശുദ്ധമായ മോച്ച എന്ന ഹദീഫിന്റെ ഗ്രന്ഥം ഇമാമുന മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ലോകത്താദ്യമായി ക്രോഡീകരിച്ച ഹദീഫും ഫിഖ്ഹും അടങ്ങിയ മോച്ച മനഃപ്പാഠമാക്കുകയും 12 വയസ്സായപ്പോൾ ഫത്വ കൊടുക്കാനുള്ള യോഗ്യത നേടുകയും ചെയ്ത മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു 12-ാമത്തെ വയസ്സിലാണ് ഫത്വ കൊടുക്കാനുള്ള മഹത്വം കൈവരിക്കുന്നത്. 10-ാം ക്ലാസ്സിലേക്കൊക്കെ എത്തുന്ന സമയം നമ്മൾ പറയാം അല്ലെ, +2-ലേക്കൊക്കെ കയറുന്ന സമയം ഫത്വ കൊടുക്കുകയാണ്. അലിമീങ്ങൾ അവരെ വന്നാണ് കണ്ടുപഠിച്ചത്, അലിമീങ്ങൾ അവിടെ നിന്നാണ് പഠിച്ചെടുത്തത്. ഇമാമുന അഹ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. നമ്മുടെ മക്കളിൽ ആലിമീങ്ങളും ഹാഫിദീങ്ങളും പണ്ഡിതന്മാരും ഉണ്ടാവണമെന്ന് കൊതിയൂറുന്നത് ഇതുപോലെയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് കാണുമ്പോഴാണ്, അവരെ വളർത്തിയ ഉമ്മമാരെ നോക്കുമ്പോഴാണ്. അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ് 10 വയസ്സായപ്പോൾ മഹാനവറുകളോട് പറഞ്ഞത്, യാ അഹമ്മദ് അഹമ്മദ് സാഫിർ ഫീ തലബിൽ ഇൽമ്, ഇൽമ് പഠിക്കാൻ വേണ്ടി മോൻ ഇനി യാത്ര പോകണം, ഇനി ഒറ്റയ്ക്ക് യാത്ര പോകണം, ഇൽമ് പഠിച്ചിട്ട് വാ. 10 വയസ്സായപ്പോഴേക്കും സുബ്ഹാനല്ലാഹ്, നമ്മൾ 10 വയസ്സുള്ള കുട്ടിയെ ഒറ്റയ്ക്ക് പെരിങ്ങത്തൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ബസ്സിൽ പറഞ്ഞേക്കോ, അന്നത്തെ കാലം എങ്ങനെയാണ്, അപകടം പതിഞ്ഞിരിക്കുന്ന കാലം. അങ്ങനെയാണ് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കിയ പ്രഗത്ഭനായ പണ്ഡിതനായി വളർന്നു വരുന്നത്. ഇന്നത്തെ വിദ്യാർത്ഥികളും അങ്ങനെയാണ് പഠിക്കണം. ഇന്നത്തെ വിദ്യാർത്ഥികൾ വാട്സപ്പ് കളിക്കുകയാണ്, മൊബൈൽമ കളിച്ചിരിക്കുകയാണ്, ടീച്ചറെ കണ്ണു തെറ്റിയ മൊബൈൽ എടുത്തു, മെസ്സേജ് അയച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു. സുബ്ഹാനല്ലാഹ്, നമ്മൾ എന്താ ചെയ്യുന്നത്? ബ്രെയിൻ വർക്ക് ചെയ്യാത്ത അവസ്ഥയാണ്, ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. തീർച്ചയായും നമ്മുടെ മക്കൾ മുമ്പിലെത്തേണ്ടവരാണ്, അവരാണ് മുൻപന്തിയിലെത്തേണ്ടത്. എത്രയോ സ്ഥലങ്ങൾ അതിന്റെ മാതൃകകളാണ്. അല്ലാഹു ചാന നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാമ ഇബ്നു ജരീർ തുബരി തങ്ങൾ സ്വന്തം ശിഷ്യന്മാരോട് ചോദിച്ചു, നമുക്ക് ലോക ചരിത്രം എഴുതി വെച്ചാൽ എന്താണ്, നിങ്ങൾ റെഡിയാണോ ലോക ചരിത്രം എഴുതാൻ? നമ്മുടെ പന്തലിലേക്ക് ഒന്ന് കയറിയിരിക്കുക, ചെറിയ മഴയുണ്ട്, അതുകൊണ്ട് മഴ കൊള്ളാണ്ടിരിക്കുക. സഹോദരിമാരൊക്കെ ഒന്ന് പന്തലിലേക്ക് മാറിയിരിക്കുക, തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുമ്മ അലല്ലാകാമി വൽ ജിബാലി വമനാബിതി ശജർ. എന്റെ കൂടെ ചൊല്ലിക്കോളൂ, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന
اللهم على الآكام والجبال ومنابت الشجر الله ينود مال ويندا إنه براي يرد پرچوانين ينجل کو چھتھو مال قدو كينمي إنه براي اللہ اللہ آمین یا رب العالمین ملبوگلیکم علما محمد بن جرير التبري رضي الله عنه بسدما يتفسير التبري المؤلف المفسر ما يا مهانا برغل ششمارود جوديچو چرترم ايدوغيله اتنا چرترم دريو ملد الادم الى يومنا هذا ادم نبيه السلام مدل انت كالم وريولا چرترم جبر ابن جرير التبري رنو جيوچريپولا ا كالغتم وريكم ولا چرترم نمك ايدوغيله വിദ്യാർത്ഥികളെ പറഞ്ഞു ഞങ്ങൾ റെഡിയാണ് സാധ പറഞ്ഞെന്നാൽ ഞങ്ങൾ എഴുതിക്കൊള്ളാം എത്ര പേജ് കാണും മഹാനുകൾ പറഞ്ഞു മുപ്പതിനായിരം പേജുകളിൽ ഇന്നത്തെ ഡി ടി പി കമ്പ്യൂട്ടർ ഒന്നും ഇല്ലല്ലോ മഷീൽ മുക്കിയിട്ട് എഴുതണ്ടേ മുപ്പതിനായിരം പേജുകൾ എഴുതുമ്പോഴേക്കും മരിച്ചു പോവില്ലേ ഉസ്താദേ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയോ ഒന്ന് ചുരുക്കിക്കൂടെ ഒന്ന് ബ്രീഫായിട്ട് എഴുതാം എന്നാൽ നമുക്ക് ലോക ചരിത്രം മൂവായിരം പേജുകളിൽ നമുക്ക് എഴുതാം മുപ്പതിനായിരം കഴിയൂലേ എന്നാ മൂവായിരത്തിൽ എഴുതാം അത് റെഡിയാണ് അങ്ങനെ മൂവായിരം പേജുകളിൽ ലോക ചരിത്രം എഴുതി മഹാനായ മുഹമ്മദ് ഇബ്നു ജരീർ അത്തബരി റളിയല്ലാഹു ഇനി അതല്ല വിഷയം അത് കഴിഞ്ഞു മുപ്പതിനായിരത്തിൽ നിന്ന് മൂവായിരമായി ബ്രീഫ് ചെയ്ത് ചരിത്രം എഴുതി പിന്നെ ചോദിച്ചു നമുക്ക് വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ എഴുതിയാലോ റെഡിയാണോ നമ്മുടെ കുട്ടികളൊക്കെ ഒരു പേജ് എഴുതുമ്പോഴേക്കും കൈ വഴിഞ്ഞു ടീച്ചറെ ഇനി വെല്ലടിക്കാനായോ വിട്ടു പോവാനായോ മടിയന്മാരാണ് അല്ലേ അധിക പേരും മുപ്പതിനായിരം കൂടുതലല്ലേ അന്നത്തെ ആലോചിക്കണം മഷി കുത്തി ഒരു രണ്ടക്ഷരം എഴുതാൻ പറ്റൂ പിന്നെ വീണ്ടും മഷി കുത്തണം പേനയിൽ അങ്ങനത്തെ അന്നത്തെ കാലം മൂവായിരം എഴുതിയപ്പോൾ മഹാനബർ പറഞ്ഞു അല്ലാഹുവിന്റെ കലാം നമുക്കൊന്ന് വ്യാഖ്യാനിച്ചുകൂടെ നമുക്കൊന്ന് തഫ്സീർ എഴുതിക്കൂടെ ഖുർആനിന്റെ വ്യാഖ്യാനം എഴുതാം ഇപ്പൊ കുട്ടികളെ ചോദിച്ചു സാദേ എത്ര പേജ് കാണും മുപ്പതിനായിരം പേജുകളിൽ കൂടുതലാണ് ഉസ്താദേ ഒന്ന് ചുരുക്കി അല്പം ഡിസ്കൗണ്ട് വേണം എന്നാ മൂവായിരം റെഡിയാണോ റെഡി മൂവായിരത്തിന് റെഡിയാണ് അങ്ങനെയാണ് മൂവായിരം പേജുകളിൽ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ എഴുതിയത് മഹാനായ മുഹമ്മദ് ഇബ്നു ജരീർ തബരീ തങ്ങൾ എന്നിട്ട് തന്റെ വിദ്യാർത്ഥികളോട് മഹാനബർ പറഞ്ഞു മനോധൈര്യവും മനക്കരുത്തും ഒക്കെ മരിച്ചുപോയല്ലോ എന്താ മക്കളെ നിങ്ങൾക്ക് മനക്കരുത്തില്ലല്ലോ മുപ്പതിനായിരം പറഞ്ഞപ്പോഴേക്കും ആവില്ലെന്ന് പറയാണോ മനക്കരുത്ത് മരിച്ചുപോയല്ലോ മൂവായിരം എഴുതിയവരെ വേറൊരു മൂവായിരം എഴുതി ആറായിരം പേജുകളിൽ തഫ്സീറും ലോക ചരിത്രവും എഴുതിയതിന്റെ ശേഷം മഹാനവർ പറഞ്ഞു മക്കളെ നിങ്ങൾക്കൊന്നും മനോധൈര്യമില്ലല്ലോ മനക്കരുത്തില്ലല്ലോ സുബ്ഹാനല്ലാഹ് നമ്മളൊക്കെ ഇപ്പൊ എന്താ ചെയ്യണേ ഭക്ഷണം കഴിക്കുന്നുണ്ട് കിടന്നുറങ്ങുന്നുണ്ട് എഴുന്നേറ്റ് ഓടുന്നുണ്ട് കല്യാണം സൽക്കാരം കുടിയിരിക്കല് കുട്ടിന്റെ മുടിയളച്ചില് വള്ള കാണല് എന്തൊക്കെയോ പരിപാടികളല്ലേ അങ്ങനെ ഭക്ഷണം കഴിച്ച് നടക്കുന്ന വേറൊരു പരിപാടി കാര്യമായിട്ട് തല കൊടുക്കണ ഏർപ്പാടൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ അങ്ങനെയായിട്ട് നമ്മൾ എന്താ തല കൊടുത്ത് ചിന്തിക്കുന്നത് ഒരു പുസ്തകം വായിച്ചാൽ അപ്പോൾ നിങ്ങൾ അപ്പൊ ഉറങ്ങുന്ന അപ്പൊ ഉറക്കം വരാൻ ഉറക്ക ഗുളികയല്ല വേണ്ടത് പുസ്തകം കൊടുത്താൽ മതി അത് വായിച്ചാൽ അപ്പൊ ഉറങ്ങും അപ്പൊ എന്താ നമ്മുടെയൊക്കെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം എന്താ നമ്മുടെ വായനാശീലം എവിടെയാണ് മഹാനായ അബുൽ വഫാ ഇബ്നു അഖീൽ റഹ്മത്തുള്ളാഹി അലൈഹിയാണ് കിതാബുൽ ഫുനൂൻ എന്ന് പറഞ്ഞ ലോക പ്രസിദ്ധമായ ഗ്രന്ഥം എഴുതിയത് കിതാബുൽ ഫുനൂൻ എത്രയെന്നറിയോ 800 വോള്യം 800 വോള്യമുള്ള ഗ്രന്ഥമാണ് കിതാബുൽ ഫുനൂൻ ലോക എഴുത്തുകാരുടെ കണ്ണ് തള്ളിച്ച രംഗമാണിത് 800 വോള്യം നമ്മൾ വിചാരിക്കും ഒരു വോള്യം ആകെ 100 പേജായിരിക്കും അല്ല മിനിമം ഒരു വോള്യത്തിന് 600 പേജ് വേണം 600 പേജ് ഉണ്ടാകുമ്പോഴേ അറബിയിൽ അതിനെ ഒരു മുജല്ലദ് എന്ന് പറയൂ അങ്ങനെ 800 വോള്യങ്ങളിൽ ഗ്രന്ഥം ഒരൊറ്റ കിതാബ് മാത്രം കിതാബുൽ ഫുനൂൻ എഴുതിയ മഹാനായ ഇബ്നു അഖീൽ അബുൽ വഫാ റഹ്മത്തുള്ളാഹി അലൈഹി ആലോചിച്ചാൽ നമ്മൾ എന്താ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല യൗവനകാലമാണ് ഇതിനൊക്കെ അവരെ ചെലവഴിച്ചത് ഇമാമുന
صحيح البخاري أبهانا إمام إمامنا محمد بن إسماعيل البخاري رحمة الله عليه بخاري إمام പതിനാറ് വർഷം എടുത്തിട്ടാണ് സഹീഹുൽ ബുഖാരി ഉണ്ടാക്കിയത്. പതിനാറ് കൊല്ലത്തെ അധ്വാനം, പതിനേഴാമത്തെ വയസ്സിലാ തുടങ്ങുന്നത് ഹദീസിന്റെ ക്രോഡീകരണം. അങ്ങനെ പതിനേഴ് കൊല്ലമെടുത്ത അധ്വാനമാണ് നമ്മൾ സഹീഹുൽ ബുഖാരി എന്ന ഹദീസ് എടുത്തിട്ട്, ബുഖാരിയിലുണ്ട് മുസ്ലിമിലുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാന്മാർ ഇമാമുന ബുഖാരി തങ്ങൾ. അഞ്ചു വയസ്സുള്ളപ്പോ ഇമാമുന ബുഖാരി തങ്ങളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിരുന്നു. കണ്ണിന്റെ കാഴ്ച പോയി, നല്ല കുട്ടിയായിരുന്നു. അഞ്ചു വയസ്സായപ്പോ കണ്ണിന്റെ കാഴ്ച പോയി. സ്വന്തം പ്രിയപ്പെട്ട ഉമ്മയാണ് ദുആ ചെയ്തത്, അല്ലാഹുവേ അല്ലാഹുവേ എന്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരാൻ തീരുമാനിച്ചു റബ്ബേ, എന്റെ കുഞ്ഞിന് കാഴ്ച കൊടുക്കണം, എന്റെ കുഞ്ഞിനെ പഠിപ്പിച്ച് വലിയൊരു ആലിമാക്കണം, എന്റെ കുഞ്ഞ് വളർന്നു വലുതായി വലിയൊരു പണ്ഡിതനായി വരണം, റബ്ബേ എന്റെ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ കണ്ണിന്റെ കാഴ്ച നീ കൊടുക്കണമേ എന്ന്. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം തിരിച്ചു കിട്ടിയ മഹാനാണ് മഹാനായ ഇമാമുന ബുഖാരി തങ്ങൾ. ഒരു ഉമ്മായുടെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് എന്നല്ലാഹു നമുക്ക് കാണിച്ചു തന്ന അനുഭവമാണ് ബുഖാരി ഇമാമിന്റേത്. കാഴ്ച പോയി, ഉമ്മയുടെ ദുആയാണ്, ഉമ്മ ദുആയിരുന്നു, അല്ലാഹ് കൊടുത്തു. അങ്ങനെയാണ് ഉമ്മയുടെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട്, ഉപ്പായുടെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ടല്ലോ. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ മക്കൾക്കെതിരായി നിങ്ങൾ ദുആ ചെയ്യരുതേ, മക്കൾക്കെതിരായി ദുആ ചെയ്യരുത്. നബി തങ്ങൾ പറയുമായിരുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തദുഉ അലാ അൻഫുസികും, നിങ്ങൾ നിങ്ങൾക്കെതിരായി ദുആ ചെയ്യരുത്. ولا تدعوا على اهليكم നിങ്ങളുടെ ഭാര്യ മക്കൾക്കെതിരായി നിങ്ങൾ ദുആ ചെയ്യരുത്. ولا تدعوا على اولادكم നിങ്ങളുടെ മക്കൾ എന്തെങ്കിലും കുറ്റക്കേട് കാണിച്ചാൽ അവർക്കെതിരായി ദുആ ചെയ്തു പോവല്ലേ. ولا تدعوا على اموالكم നിങ്ങളുടെ സമ്പത്തിനെതിരായും ദുആ ചെയ്യരുത്. നിങ്ങളുടെ സമ്പത്തിനെതിരായി, വീടിനെതിരായിട്ട് വാഹനം ബ്രേക്ക് ഡൗൺ ആയി, മൊബൈൽ വർക്ക് ചെയ്യണില്ല, ലക്ഷണം കെട്ട മൊബൈൽ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്ത് ചെയ്യാ, നിങ്ങളുടെ സമ്പത്തിനെതിരായി ദുആ ചെയ്യരുത്. തങ്ങൾ പറയുമായിരുന്നു, നിങ്ങളുടെ വാഹനങ്ങൾക്കെതിരെ, അന്നത്തെ മൃഗങ്ങൾ എങ്ങനെയാണ്, മൃഗങ്ങൾ വാഹനങ്ങളാണെന്ന്, വാഹനങ്ങൾക്കെതിരായും ദുആ ചെയ്യരുത്. ലിഅല്ലാ തുവാഫിഖു മിനല്ലാഹി സാഅ ലാ യുസ്അലു ഫീഹാ അജാഅൻ ഇല്ലാ അജാബ്. ചില നേരങ്ങളിൽ അല്ലാഹുവിനോട് എന്ത് ചോദിക്കുന്നുവോ അത് അല്ലാഹു കൊടുത്തിരിക്കും. ഒരുപക്ഷേ നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങളുടെ മക്കൾ നിനക്കും നിന്റെ മുൻഗാമികൾക്കും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? അവര് ലോകത്ത് നടന്ന് പ്രവർത്തിച്ചവരാണ്. നീ ഇരുന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്നുള്ളൂ, നീ ഒന്നും ചെയ്യുന്നില്ല, വാട്സപ്പ് മെസ്സേജ് മാത്രം. അവരല്ലാഹുവിന് വേണ്ടി അധ്വാനിച്ചവരാണ്. നീ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുകയല്ലേ, നീ വർത്തമാനം പറഞ്ഞിരിക്കല്ലേ, അവരധ്വാനിച്ചവരാണ്. അതുകൊണ്ട് യൗവനം അല്ലാഹുവിന് വേണ്ടി കൊടുത്ത ആളുകൾ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു നമ്മുടെ യുവാക്കളോട് സംവദിക്കുന്ന പോലെ ഒരു വളരെ മനോഹരമായ സംഭവം, തന്റെ പ്രിയപ്പെട്ട മകൻ പ്രിയപ്പെട്ട മകൻ 1000 ദിർഹം ചെലവഴിച്ചിട്ട് ഒരു മോതിരം വാങ്ങിച്ചു എന്ന് കേട്ടു. 1000 ദിർഹമിന്, 1000 ദിർഹമിന് പോർഷായിട്ട് ജീവിക്കുക, അത് ഇന്നത്തെ യൗവനത്തിന്റെ ഒരു ട്രെൻഡാണ്, പോർഷായിട്ട് ജീവിക്കുക, അല്ലാഹുവിനെ ശുക്ർ ചെയ്യാതെ അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക, അങ്ങനെയുള്ള പറയല്ലേ. നിബിധങ്ങൾ പറയുമായിരുന്നു, അന്ത്യനാളിനോടടുക്കുമ്പോൾ മനുഷ്യന്മാരുടെ ചിന്ത രണ്ടേ രണ്ട് ചിന്തകളെ ഉണ്ടാവുള്ളൂ. ഞാൻ ഈ പറയണത് ഉണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കി, ആകെ മനുഷ്യൻ ജീവിക്കുന്നത് രണ്ടേ രണ്ട് ആഗ്രഹങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാലം അന്ത്യനാളിന്റെ മുമ്പുണ്ടെന്ന് നിബിധങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെന്നറിയോ, ആകെയുള്ള ആഗ്രഹം ഭക്ഷണം കഴിക്കുക, ആകെയുള്ള ആഗ്രഹം ഭക്ഷണം കഴിക്കുക. ഒരു പുതിയ റെസ്റ്റോറന്റ് കോഴിക്കോട് തുറന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് വണ്ടിയെടുത്ത് പോവാ, അല്ലെങ്കിൽ വടകര പുതിയ റെസ്റ്റോറന്റ് വന്നു, അല്ലെ ഇന്നൊരു പുതിയ വിഭവം അവിടെ ഇറങ്ങിയിട്ടുണ്ട്. എം ആർ എങ്ങനെ നാട്ടേതാണല്ലേ, എന്നാലും എം ആർ ഐ പോയിട്ട് നല്ലൊരു ഫുഡൊക്കെ അടിച്ചിട്ട് വരാം. നോമ്പുറക്കാൻ ഇവിടെ നിന്ന് പെരിങ്ങത്തൂരിൽ നിന്ന് എം ആർ ഐക്ക് നോമ്പുറക്കാൻ വേണ്ടി മണ്ണാറക്കാട്ടുന്ന എം ആർ ഐക്ക് വന്ന ആളെ ഞാൻ അറിയാം. ആ
ഹോട്ടലിലെ പറഞ്ഞിട്ടുണ്ടാവില്ല. ആ ഹോട്ടലുകാരല്ല ആരൊക്കെയൊന്ന്, ഈ കഴിഞ്ഞ റമദാനിൽ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഷൊർണൂരപ്പുറത്ത് വണ്ടിയെടുത്ത് വന്നു, എമ്മാറേ പോയിട്ട് നോമ്പ് തുറക്കാം. സുബ്ഹാനല്ലാഹ്, കുഴപ്പമൊന്നുമില്ല, നോമ്പ് തുറക്കാം, നോമ്പ് തുറച്ചവരാണ്. പക്ഷേ ആഗ്രഹം വെറും ഭക്ഷണം കഴിക്കുക, വൽ ഫർജു ഭോഗിക്കുക, ഭക്ഷിക്കുക, ഇത് രണ്ടും ചിന്തകൾ മനുഷ്യനെ പിരിമുറുക്കുന്ന കാലം അന്ത്യനാളിന്റെ മുമ്പിലുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി. ആകെ ആഗ്രഹം ഭക്ഷണം കഴിക്കുക, അങ്ങനെ ഭക്ഷണം കഴിക്കുക, വേറൊന്നുമില്ല. പിന്നെ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കുക, ഇത് രണ്ടുമല്ലാതെ മറ്റൊന്നും ചിന്ത വരാത്തൊരു കാലം പേടിക്കേണ്ട കാലമാണെന്ന് റസൂലുള്ളാഹി. അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്തകളല്ലല്ലോ കാണുക. നമ്മൾ പോകുന്ന റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ ആകെ നോക്കൽ എന്താ, നല്ല റെസ്റ്റോറൻറ്റുകളുണ്ടോ, നല്ല വഴിയോരത്ത് ഫാമിലി സൗകര്യമുള്ള റെസ്റ്റോറൻ്റ് ഉണ്ടോ, നല്ല ഭക്ഷണം, നല്ല ജ്യൂസ്, നല്ല ചായൻ്റെ കടി കിട്ടുന്ന സ്ഥലം, നല്ല ചായ, ഇതൊക്കെ ഭയങ്കര ഹൈഫലാകാരം. നമുക്ക് നിസ്കരിക്കാൻ പറ്റിയ നല്ലൊരു റാഹത്തുള്ള പള്ളി ഉണ്ടോ, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, അതൊന്നും നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല. അങ്ങനെ ബോർഡുകളും കാണില്ല, അതാ രസം. ആകെ തിന്നാൻ വിളിക്കുന്ന സ്ഥലമാണ് നമ്മൾ ആകെ ശ്രദ്ധിക്കുന്നത്. ഹമ്മുഹും അൽ ഫർജു വൽ ബത്ൻ, ഭോഗിക്കലും ഭക്ഷിക്കലും മാത്രം ചിന്തയായി നടക്കുന്ന കാലം. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ 1000 ദിർഹമിന്റെ ഒരു മോതിരം വാങ്ങിച്ചപ്പോഴാണ് സ്വന്തം മോന് കത്തെഴുതിയിട്ട്, വിദൂരത്തുണ്ടായിരുന്ന മോന് കത്തെഴുതി, ബഹുമാനപ്പെട്ടവർ മോനെ, ലഖദ് ബലഗനി, എനിക്കറിയാൻ സാധിച്ചു, 1000 ദിർഹം ആയിരം ദിർഹമിന് ഒരു മോതിരം നീ വാങ്ങിച്ചു എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. ഈ കത്ത് നിന്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നീ അത് വിൽക്കണം. വിശക്കുന്ന ഓരോരുത്തർക്കും ഒരു ദിർഹം വീതം നീ സദഖ കൊടുക്കണം. 1000 പാവപ്പെട്ടവർക്ക് സദഖ ചെയ്ത് നിന്റെ 1000 ദിർഹം നീ എന്ത് ചെയ്യണം, അള്ളാഹുവിന് വേണ്ടി പാവപ്പെട്ടവർക്ക് കൊടുത്തേക്കണം. വേറെ ഏതെങ്കിലും ഒരു ചെറിയ മോതിരം വേറെ വാങ്ങിക്കോ, എന്നിട്ട് അതിന്റെ മേൽ എഴുതിക്കോളൂ, മനസ്സിലാക്കിയ ഒരു മനുഷ്യന് അല്ലാഹു കരുണ ചെയ്യട്ടെ എന്ന് നീ അത് ചെറുതായിട്ടൊന്ന് എഴുതി വെക്കണം, മോതിരത്തം എഴുതി വെക്ക. സ്വന്തത്തെ കുറിച്ചൊരു അവബോധമുള്ള ഒരാൾ, അത്തരം ആളുകൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് നീ അതിന്മേൽ എഴുതി വെച്ചിട്ട് ഒരു ചെറിയ മോതിരം നീ ഉണ്ടാക്കിക്കോ. ഈ 1000 ദിർഹമിന്റെ മോതിരം മോന് വേണ്ട എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സ്വന്തം മക്കളിൽ ആർഭാടങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ അവർക്ക് അച്ചടക്കം പഠിപ്പിക്കുകയായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു യൗവനത്തിൽ നിന്ന് അല്ലാഹുവിന്റെ മുമ്പിലേക്ക്. മഹാനായ ഉമർ ഇബ്നു സലമ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ മക്ക ഫതഹ് നടക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഉപ്പജന്നു അംറു റളിയല്ലാഹു അൻഹു ചെന്നിട്ട് നിബിദങ്ങളുടെ അരികത്ത് നിന്ന് ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി കുടുംബങ്ങളിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, ജിഇതുകും മിൻ ഇൻദി റസൂലില്ലാഹി ഹഖാ, സത്യമായും അള്ളാഹുവിന്റെ ദൂതന്റെ അരികത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആ നിബിദങ്ങൾ പറഞ്ഞു, സല്ലു സലാത കദാ ഫീ ഹീനി കദാ, നിങ്ങൾ ഇന്നാലിന്ന സമയത്ത് ഇന്നാലിന്ന ഫർള് നിസ്കാരം നിർവഹിക്കണമെന്ന് നിബിദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫഇദാ ഹളറത്തി സലാ, നിസ്കാരം ആസന്നമായാൽ, ഫൽയുഅദ്ദിൻ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ബാങ്ക് വിളിക്കണമെന്നും നിബിദങ്ങൾ പറഞ്ഞു. വലിയ ഉമ്മക്കും മക്റഉക്കും ലികിതാബില്ല, അല്ലാഹുവിന്റെ കിതാബ് ശരിക്കും പഠിച്ച ആളുകൾ നിങ്ങളിൽ നിന്ന് ഇമാം നിൽക്കുകയും ചെയ്യണം. പറയാണ്, നോക്കുമ്പോൾ എന്നെക്കാളും ഖുർആൻ പഠിച്ച ഒരാളും ഞങ്ങളുടെ കുടുംബത്തിലോ തറവാട്ടിലോ ഇല്ല. എനിക്കന്ന് 7 വയസ്സാണ്. ഞങ്ങളുടെ നാട്ടിലൂടെ മുസ്ലിമീങ്ങളായ യാത്രാസംഘം കടന്നു പോകുമ്പോ ഞാൻ അവരോട് ചെന്ന് ചോദിക്കും, നിങ്ങൾക്ക് കിട്ടിയ ഖുർആൻ എങ്ങനെയാണ്, എനിക്കൊരു സൂറത്ത് പഠിപ്പിച്ചു തരോ, ഒരായത്ത് പഠിപ്പിച്ചു തരോ. കച്ചവടക്കാരാണ് എനിക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നത്. 7 വയസ്സിൽ നിന്നാണ് ഞാൻ ഖുർആൻ പഠിച്ചെടുക്കുന്നത്. അന്ന് ഞാൻ മുസ്ലിമല്ല. അമുസ്ലിമീങ്ങളായ എത്രയോ ആളുകൾ ഖുർആൻ ഓതുന്നുണ്ട്, നിങ്ങൾ കാണാറില്ല ചില വീഡിയോ ക്ലിപ്പുകളൊക്കെ. അമുസ്ലിമീങ്ങളായ ആളുകൾ വളരെ മനോഹരമായിട്ട് ഖുർആൻ ഓതുന്നത് ഞാൻ കേട്ടു. സുബ്ഹാനല്ലാഹ്.
മഹാനായ അംറ് ഇബ്നു സലമ റളിയല്ലാഹു അൻഹു അന്ന് കുട്ടിയാണ്, 7 വയസ്സുള്ള കുട്ടിയാ, മുസ്ലിം പോലും അല്ല, കുടുംബത്തിൽ ആരും മുസ്ലിം ആയിട്ടില്ല, പക്ഷെ അന്ന് ഖുർആൻ പഠിച്ചു, പിന്നെയാണ് ഇസ്ലാമിനെ പറ്റി അറിയുന്നത്. അങ്ങനെ എന്റെ കുടുംബത്തിൽ ഇമാമു നിൽക്കാൻ പാകപ്പെട്ട ഒരാളായി ഞാനല്ലാതെ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല, ഞാനാണ് ഇമാമു നിന്നത് എന്ന് മഹാനായ അംറ് ഇബ്നു സലമ റളിയല്ലാഹു അൻഹു. നമ്മളെ മദ്രസ പഠിക്കുമ്പോ അമ്മ ജുസു മുതൽ സൂറത്തുൻ നാസ് വരെ മുഴുവൻ ഹിഫ്ളാണ്. മദ്രസ വിട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ 5 സൂറത്ത് മറന്നു, SSLC കഴിയുമ്പോ പകുതിയും മറന്നു, പിന്നെ വല്ലുഹന്റെ താഴായി, പിന്നെ ഒരു 25-30 വയസ്സായപ്പോ ആകെ ഒരു ഖുൽഹുവല്ലാഹു മുതൽ ഖുലറബ്ബിൻ നാസ് വരെ കാര്യമായിട്ട് തെറ്റില്ലാതെ പേടിക്കാതെ ഓതാൻ പറ്റുള്ളൂ. ബാക്കി കേന്ന് ചോദിച്ചാ പേടിച്ചു, മറന്നു മറന്നു മറന്നു. കൂട്ടത്തിൽ ഓരോരോ ജുസ് കൂടിക്കൂടി പഠിച്ചു വരേണ്ടതിന്റെ പകരം താഴേക്കാണ് നമ്മുടെ ഗ്രാഫ് പോകുന്നത്. ആ ഇടക്കാണ് 7 വയസ്സുള്ള അംറ് ഇബ്നു സലമ റളിയല്ലാഹു സ്വന്തം തറവാട്ടിൽ ഇമാമു നിൽക്കാൻ പാകപ്പെട്ട ആളായി മാറിയത്. നമ്മുടെ മക്കളിൽ, നമ്മുടെ നാട്ടിൽ ദർസുകളുണ്ടല്ലോ, പെരിങ്ങത്തൊരു ദർസുണ്ടോ? നാട്ടിലെ കുട്ടികൾ എത്ര ആൾ പഠിക്കുന്നുണ്ട്? നാട്ടിലെ കുട്ടികൾ അധികം മാഷാല്ല, എന്നാ ഞാൻ ആ ഭാഗം തന്നെ പറയണില്ല. നാട്ടിലെ കുട്ടികളാ പഠിക്കേണ്ടത്. അൽഹംദുലില്ലാ, സ്വദേശി കുട്ടികളുണ്ട്, വിദേശിയില്ല. വിദേശി എന്ന് പറഞ്ഞാൽ വിദേശ മഹല്ലെന്ന് വരുന്നവരെന്നല്ല ഉദ്ദേശമുള്ളൂ അല്ലേ? ആ സ്വദേശി വിദേശി എന്നൊക്കെ നമ്മൾ അങ്ങനെ പറയാം ദർസിന്റെ കാര്യത്തിലൊക്കെ. കേട്ടാലും ചൈനയിന്ന് പഠിക്കാൻ വരികയെന്ന് വിചാരിച്ചു അല്ല, നമ്മളെ അടുത്ത മഹല്ലുകളിൽ നിന്ന്, അടുത്ത ജില്ലകളിൽ നിന്ന് ഒക്കെ വന്ന് പഠിക്കുന്ന മക്കൾ മാഷാ അല്ലാ, നല്ല വ്യവസ്ഥാപിതമായ പള്ളി ദർസുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ നാട്ടിലും പള്ളി ദർസിന്റെ ഒരു വെളിച്ചമുണ്ട്. മുചാല്യമീങ്ങളൊക്കെ, ജമാഅത്തിനൊക്കെ മുചാല്യമീങ്ങളുണ്ട്, ദുആക്കൊരു മജ്ലിസിന് മുചാല്യമീങ്ങളുണ്ട്. എന്തൊരു റാഹത്താണ്! നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആലത്തൂർപടിയിലൊരു ദർസ് നടക്കുന്നുണ്ട്, അബ്ദുറഹ്മാൻ വൈസിന്റെ. 145 കുട്ടികൾ, അവിടുത്തെ കുറച്ച് കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. അവർ സ്വലാത്തിന്റെ കിതാബ് എന്തോ ഉണ്ടാക്കിയിട്ടുണ്ട്, അവർക്കൊരു പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ. വളരെ വ്യവസ്ഥാപിതമായ ദർസാണ്. 60 രൂപക്ക് എന്തോ ഒരു സ്വലാത്തെ ദിക്റിന്റെ ഒരു കിതാബ് ഇവിടെ കൗണ്ടറിൽ എവിടെയോ പുറത്തുണ്ട്, ഉണ്ടല്ലേ, അവിടെ ഉണ്ടോ? ഒക്കെ ഒരു ഒരു കോപ്പിയെങ്കിലും വാങ്ങിയിട്ട് സ്വതക്ക് കൊടുത്താൽ ആ കുട്ടികൾ അവിടെ ഒരു ലൈബ്രറിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇനിയും പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടി അവിടുത്തെ മുചാല്യമീങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. 150 വിദ്യാർത്ഥികൾ അവിടെ പള്ളിയിൽ താമസിച്ച് പഠിക്കുക. മലപ്പുറം ടൗണിലേക്ക് എത്തിന് മുമ്പ് വലതു ഭാഗത്ത് പണക്കാട് കുടുംബത്തിലെ സയ്യിദന്മാരുടെ മക്കൾ വരെ ആ ദർസിൽ പഠിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ദർസുകൾ നമ്മുടെ നാട്ടുകാരായ കുട്ടികൾ പ്രത്യേകിച്ച് ഉപയോഗപ്പെടുത്തണം. മദ്രസ അഞ്ചാം ക്ലാസ് കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ കഴിഞ്ഞു എന്ന വിചാരം, ഒന്നും പഠിക്കാൻ കഴിയുന്നില്ല, വളരെ ചെറിയ അറിവല്ലേ കിട്ടൂ, വീണ്ടും പഠിക്കണം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള സ്വഹാബിമാർ വളരെ ചെറുപ്പത്തിലെ മുചഅല്ലിമീങ്ങളായി ഹബീബിൽ ഹബീബിൽ നിന്ന് ഇൽമു പഠിച്ചു വന്നവരാണ്. നിബിദങ്ങളുടെ കൂടെ കൂടെ നിന്ന് സയ്യിദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു 13 വയസ്സ് ബഹുമാനപ്പെട്ടവർ. 13 വയസ്സുള്ളപ്പോഴാണ് ബദർ യുദ്ധം നടക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറഞ്ഞു, യാ നബി അല്ലാ, യാ റസൂൽ അല്ലാ, ബദറിലേക്ക് ഞാൻ വരട്ടെയോ? നബിയെ, ബദറിലേക്ക് ഞാൻ വരട്ടെയോ? ഞാൻ വരുന്ന നബിയെ, ബദറിലേക്ക് എന്നെയും കൂടെ കൂട്ടണം. തങ്ങൾ പറഞ്ഞു, സയ്യിദേ, 13 വയസ്സല്ലേ ആയിട്ടുള്ളൂ, സയ്യിദേ, നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങൾ വരണ്ട, നിങ്ങൾ വരണ്ട, തങ്ങൾ പറയാ, നിങ്ങൾ വരണ്ട സയ്യിദേ, ചെറിയ കുട്ടിയല്ലേ, ഒരാളെ ഒരെണ്ണമെങ്കിലും കൂടെ കൂട്ടാൻ 313 സ്വഹാബികളെയും കൊണ്ട് ബദറിലേക്ക് പോകുന്നു നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളോടൊപ്പം ഒരാളെങ്കിലും ഒരാളെ ഏറെ കിട്ടിയാൽ ആവശ്യമുണ്ട്. എന്നിട്ട് പോലും സയ്യിദ് ഇബ്നു സാബിത് എന്നവരുടെ വയസ്സ് നോക്കിയിട്ട് തങ്ങൾ പറഞ്ഞു, സയ്യിദേ, നിങ്ങൾ വരേണ്ടതില്ല, നിങ്ങൾ വരരുത്. കണ്ണുനീര് കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ തിരിച്ചുപോയത്, കരഞ്ഞാണ് തിരിച്ചുപോയത്. പക്ഷേ ഉമ്മ ഒരു നല്ല ഉമ്മയാണ്, നല്ല ഉമ്മയാണ്. എത്രയോ മക്കൾ നന്നാവുന്നത് ഉമ്മമാരെ കൊണ്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉമ്മമാരുടെ പ്രോത്സാഹനമാണ് ഒരുപാട് മക്കൾ ദീൻ പഠിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് എത്തിയത്, അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള എത്ര ദീനി സംരംഭങ്ങളുണ്ട്! അള്ളാഹുവിനോട് പറയാൻ പറ്റുമോ, എന്റെ കുട്ടിക്ക് പഠിക്കാൻ അവസരം കിട്ടിയില്ല? ദർസുകള്, യതീംഖാനകള്, നമ്മുടെ നല്ല നല്ല അറബി കോളേജുകൾ, ഇവിടെ കടമേരി റഹ്മാനിയ വളരെ വിദൂരത്തൊന്നും അടുത്തന്നെയല്ലേ, കടമേരി റഹ്മാനിയ കോളേജ്, വാഫി കോഴ്സുകൾ കൊടുക്കുക. 10ാം ക്ലാസ് പാസ്സായ SSLC കഴിഞ്ഞ ആൺകുട്ടികൾക്ക് 8 കൊല്ലം ഇൽമും ദീനും ഡിഗ്രിയും PG കഴിഞ്ഞിട്ട് ഇറങ്ങാം. 8 കൊല്ലം വഫീയകളുണ്ട് പെൺകുട്ടികൾക്ക്. 10 കൊല്ലം കഴിഞ്ഞിട്ട് മാഷാ അല്ലാ, 10ാം ക്ലാസ് കഴിഞ്ഞാൽ, SSLC കഴിഞ്ഞാൽ 5 കൊല്ലം അവർക്ക് പ്ലസ് 2 ഉം പ്ലസ് ഡിഗ്രിയും കൊടുത്ത് ആലിമച്ചുകളായി പുറത്തു
പുറത്തിറങ്ങാൻ വഫിയ കോഴ്സുകൾ, ദാർഹുദയുടെ സഹസ്ഥാപനങ്ങൾ, ജാമിഅ നൂരിയ പട്ടിക്കാട്, നന്ദി ദാറുസലാം തുടങ്ങി വളരെ പ്രബുദ്ധമായ പ്രഗത്ഭമായ ദീനിന്റെ സാത്വികർ സ്ഥാപിച്ച സ്ഥാപനങ്ങൾ നമ്മുടെ മുമ്പിൽ എമ്പാടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ സ്ഥലം കിട്ടിയില്ല എന്ന് നാളെ അള്ളാഹുനോട് പോയി പറയാൻ പറ്റൂല. അതുകൊണ്ട് രണ്ട് മക്കളും മൂന്ന് മക്കളൊക്കെ ഉള്ളവര് ഒരാൾ അള്ളാഹുക്ക് വേണ്ടി കൊടുത്തോളി. എല്ലാരും അള്ളാഹ് കൊടുക്കാനുള്ളതാ. ഒരാളെ നിങ്ങൾ ആലിമീങ്ങളാക്കി, ഒരാളെ ഹാഫിളാക്കി, ഒരു പെൺകുട്ടിയെ ആലിമച്ചാക്കി, ഹാഫിളാക്കി. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഇതൊക്കെ വലിയ വെളിച്ചമല്ലേ? തലമുറ തലമുറകളിലേക്ക് പകർന്നു കിട്ടുന്ന സൗഭാഗ്യമല്ലയോ നമ്മുടെ കുടുംബത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന മക്കൾ ഉണ്ടാകുന്നത്. അവരിൽ ജനിക്കുന്ന മക്കൾ നല്ലവരായി മാറില്ലേ? തലമുറകൾക്ക് മാറ്റം വരുന്ന അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു കരഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് ഉമ്മ ചോദിക്കുന്നത്, സയ്യിദേ എന്താ നിങ്ങൾ കരയുന്നത്, എന്തു പറ്റി ഉമ്മ? എന്നെ ബദറിലേക്ക് നിബന്ധനകൾ എടുത്തില്ല ഉമ്മ, ഞാൻ ചെറുപ്പമാണെന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി, സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അന്നത്തെ ഒരു കുട്ടിയുടെ പക്വത നമ്മൾ ആലോചിക്കണം. 13 വയസ്സുള്ള ഒരു മോന ഈ വർത്തമാനം പറയണത്. ഗൾഫ് പിന്നെ വാപ്പ കൊണ്ടില്ല എന്നല്ലേ പറയണത്. യുദ്ധത്തിലേക്ക് പോയപ്പോ എന്നെ കൊണ്ടുപോയില്ല നബിതങ്ങൾ. ആ സങ്കടം പറയാം. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത്, മോന് അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാനല്ലേ ആവശ്യം. മോന് യുദ്ധമല്ലാതെ എന്തെല്ലാം വഴികളുണ്ട് മോനെ? മോന്റെ കയ്യെഴുത്ത് നല്ല കയ്യെഴുത്താണല്ലോ, നല്ല കയ്യെഴുത്തുണ്ടല്ലോ മോന്. ആ കയ്യെഴുത്ത് മോനങ്ങ് നന്നാക്കിയെടുത്താൽ മോന് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ വഹി എഴുതി കൊടുത്ത് നബിതങ്ങളെ സഹായിച്ചു. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ എഴുത്തുകാരനായി സൈദേ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ കഴിയും. യുദ്ധത്തിനല്ലേ പോരാൻ പറ്റാത്തതുള്ളൂ, പ്രായം ചെറുപ്പായതുകൊണ്ട്. അതുകൊണ്ട് നബിനങ്ങൾക്ക് നിങ്ങളുടെ കൈയെഴുത്തുകൊണ്ട് നബിയെ സഹായിക്കണം. അവിടെ മുതലാണ് സ്വന്തം മോനെ ഹബീബിന്റെ കൂടെ പറഞ്ഞയച്ച് നബിതങ്ങളുടെ വഹിയെ എഴുതി വെക്കുന്ന സ്വഹാബിയായി, കാത്തിബുൽ വഹിയായി സൈദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. കയ്യെഴുത്ത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നമ്മുടെ ഇന്ത്യക്കാരായ കുട്ടികളൊക്കെ നല്ല കയ്യെഴുത്തുള്ളവരാണ്. പൊതുവെ പുറം ലോകത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നല്ല കയ്യെഴുത്ത് ഒരു നല്ല നല്ലൊരു അടയാളമാണ്, ഒരു നല്ല സംസ്കാരമാണ്. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യെഴുത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സുഫിയ ബീവി റളിയല്ലാഹു അൻഹാ, ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹാ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോള് ഹഫ്സ റളിയല്ലാഹു തആല അൻഹാ കയ്യെഴുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു നബിയെ കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ്. ജാഹിലിയാ കാലത്തെ ഒരു സഹോദരിയിൽ നിന്ന് കയ്യെഴുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നബിതങ്ങൾ വിവാഹം ചെയ്യുന്നത്. ആ കല്യാണത്തിന് ശേഷം നബിതങ്ങൾ പറഞ്ഞു, ഹഫ്സ ബീവി, ഉമർ തങ്ങളുടെ മോളാ കേട്ടോ, ഹഫ്സ റളിയല്ലാഹു ഞങ്ങൾ പറഞ്ഞു, ഹഫ്സ ബീവി അന്ന് നിങ്ങൾക്ക് കയ്യെഴുത്ത് അറബി അക്ഷരമാല പഠിപ്പിച്ച ആ പെണ്ണിന്റെ രീഗത്ത് തന്നെ പോയിട്ട് നിങ്ങളുടെ കയ്യെഴുത്ത് നന്നാക്കിയെടുത്താൽ എന്താ, ഒന്ന് പൊയ്ക്കൂടെ എന്ന് പറഞ്ഞ് വിവാഹത്തിന്റെ ശേഷം സ്വന്തം ഭാര്യയെ കയ്യെഴുത്ത് പഠിക്കാൻ ഒരു പണ്ഡിതയുടെ മുമ്പിലേക്ക് അള്ളാഹുവിന്റെ റസൂലിൽ പറഞ്ഞയച്ചു. നമ്മുടെ മക്കൾ ചെല്ലുന്ന സ്ഥാപനങ്ങൾ നല്ല സ്ഥാപനങ്ങളായി വളരട്ടെ, അല്ലാഹു തൗഫീക്ക് തരട്ടെ. നമ്മുടെ മക്കളിലൂടെ നന്മ വളരണം, അല്ലാഹു നമ്മുടെ മക്കൾക്ക് നന്മ തരട്ടെ, നന്മ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങളോട് ഈ ഭാഷ പഠിക്കാൻ കഴിയുമോ? ആ രണ്ട് ഭാഷകൾ അള്ളാഹുവിന്റെ റസൂലിന് കത്ത് വരും, ആ കത്തുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാൻ ആള് വേണം. അതുകൊണ്ട് സൈദേ നിങ്ങൾ ആ ഭാഷകൾ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ 16 ദിവസം കൊണ്ട് രണ്ട് ഭാഷകൾ പഠിച്ചെടുത്ത മഹാനാണ് നബിയുടെ സ്വഹാബിയായ സൈദ് ഇബ്നു സാബിത്ത് എന്ന 13-കാരൻ. അങ്ങനെ ഉണ്ടാവും കുട്ടികൾ. ഇതൊക്കെ മക്കൾ ചെയ്തു തന്നെയാണ്, നമുക്കും പറ്റൂ ഇതൊക്കെ. 13 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ നിബിതങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് 17 ദിവസം കൊണ്ട് രണ്ട് ഭാഷകൾ. ചില്ലറ കാര്യമാണ് അത്, രണ്ട് ഭാഷ പഠിക്കാന്ന് പറഞ്ഞാൽ അത് വെറും കൊളോക്കിയൽ ഭാഷയല്ല. നമ്മുടെ മലയാളികളൊക്കെ ഗൾഫിൽ ചെന്നിട്ട് അറബി സംസാരിക്കാറുണ്ട്. അറബികളോടൊക്കെ ഗ്രോസറിയിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ നിൽക്കുന്ന ആളുകൾ, അതോർക്കും ആ അറബിയൊക്കെ എന്നെ തീരുള്ളൂ എന്താണ് പറയുന്നത്. ഇവിടുന്ന് ഉസ്താന്മാരൊക്കെ ഫാല ഫാലയും സർഫും നെഹബൊക്കെ പഠിച്ച് ഇറാബൊക്കെ പഠിച്ച് ചെന്നിട്ട് സുബ്ഹാനല്ലാഹ് എന്തായി പറയണത്. വദ്ദി സെവി എന്ന് പറഞ്ഞിട്ട് കുറച്ച് വർത്താനുണ്ടല്ലേ. അപ്പൊ ഇത് ആ ഭാഷയല്ല, എഴുത്ത് ഭാഷ. അതിന്റെ ഗ്രാമർ അടക്കം എഴുത്ത് ഭാഷ പഠിച്ചു സയ്യിദ് റളിയല്ലാഹു 17 ദിവസം കൊണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ.
പതിനേഴ് വയസ്സുള്ളപ്പോഴല്ലേ റോമക്കാരിലേക്ക് ഒരു സൈന്യത്തെ നിബിതങ്ങൾ നിയോഗിക്കുന്നത്. മൂവായിരത്തോളം വരുന്ന സ്വഹാബികൾക്ക് നേതൃത്വം കൊടുക്കാൻ പതിനേഴ് വയസ്സ് മാത്രമുണ്ടായിരുന്ന ഉസാമ റളിയല്ലാഹു ഒരു സൈന്യത്തിന്റെ കമാൻഡർ. ഉസാമ റളിയല്ലാഹു നമുക്കൊക്കെ ആലോചിക്കാൻ പറ്റുമോ, പതിനേഴ് വയസ്സുള്ള ഒരാൾ നേതാവ്, ബാക്കിൽ 60-ഉം 70-ഉം വയസ്സുള്ള ആളുകൾ. കാരണം ആ സൈന്യത്തിൽ പോവേണ്ട ആളുകളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. നമ്മുടെ നാട്ടിലൊക്കെ ഈഗോ സംബന്ധിക്കോ, പുതിയ ചെറുപ്പക്കാരായ ആളുകളെ രംഗത്ത് കൊണ്ടുവരാനും അവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനും അവർക്ക് ചില ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കാനുമൊക്കെ പഴമക്കാർ ഒരൽപ്പം കൂടെ ശ്രദ്ധ കൊടുത്താൽ ഒരുപിടി നല്ല യുവാക്കളെ നേതൃസ്ഥാനത്തേക്ക് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ഞാൻ മരിക്കണവരെ ഞാൻ ഈ സ്ഥാനം വിട്ടുകൊടുക്കൂല, അങ്ങനെ പറയരുത്. നമ്മുടെ മഹല്ലകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ പ്രസ്ഥാനങ്ങളിലുമൊക്കെ തീർച്ചയായും ഇതുപോലെയുള്ള ഈഗോകൾ ഉണ്ടെങ്കിൽ അത് മാറ്റുക തന്നെ വേണം. നിർബന്ധമാണ്, നിർബന്ധമാണ്. പതിനേഴ് വയസ്സുള്ളപ്പോ നിബിതങ്ങൾ ബഹുമാനപ്പെട്ടവരെ തെരഞ്ഞെടുത്തു, അത്ഭുതമല്ല. നിബിതങ്ങൾ വഫാത്തായല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സൈന്യം പറഞ്ഞേക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരത്തിലേക്ക് വരുന്നത്. ഖലീഫത്തു റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയാണത്. നിബിതങ്ങളുടെ പ്രതിനിധിയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു ഭാഗത്ത് സക്കാത്ത് തരൂല എന്ന് പറഞ്ഞ ഒരു വിഭാഗം, ഒരു ഭാഗത്ത് നിബിതങ്ങൾ വഫാത്തായില്ലേ ഞങ്ങൾ ഇസ്ലാമിന്ന് പുറത്തു പോവുകയാണ്. തൊട്ടടുത്ത് നിബിതങ്ങളുടെ വഫാത്തിന്റെ 3 മാസം മുമ്പോ 4 മാസം മുമ്പോ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വന്ന ചില ആളുകൾ നിബിതങ്ങളുടെ കാലശേഷം ഞങ്ങൾക്കിത് സാധ്യമല്ല എന്ന് പറഞ്ഞ് മുർത്തദ്ദീങ്ങളായി പോകുന്ന ഒരു വിഭാഗം. അതിനിടയിൽ ഇസ്ലാമിക സാമ്രാജ്യം ഒന്ന് ആടി ഉലയുമ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞത്, എത്ര ചെലവ് വന്നാലും ശരി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞേക്കാൻ തീരുമാനിച്ച ഈ സൈന്യത്തെ ഞാൻ പറഞ്ഞേക്കുക തന്നെ ചെയ്യും. ആരാ നേതാവ്? 17-കാരനായ ഉസാമത്ത് ബിനു സെയ്ദ് റളിയല്ലാഹു, കറുത്ത നിറമായിരുന്നു, വളരെ കാണാൻ സുമുഖനൊന്നുമല്ല. പക്ഷേ ആ 17 വയസ്സിനുള്ളിൽ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അൽ ഫുറൂസിയ ഹോഴ്സ് റൈഡിംഗ് പഠിച്ചു, അരിമായ ആർച്ചറി പഠിച്ചു, ബഹുമാനപ്പെട്ടവർ യുദ്ധത്തിന്റെ സ്ട്രാറ്റജികൾ പഠിച്ചു, നേതൃപാഠവം പഠിച്ചു, മാന്യമായി പെരുമാറാൻ പഠിച്ചു, സംസ്കാരം പഠിച്ചു. അതൊക്കെ പഠിച്ചപ്പോഴാണ് വയസ്സ് നോക്കാതെ ഉസാമ നിങ്ങളാണ് നേതാവ്, നിങ്ങളാണ് മുമ്പിൽ നിൽക്കേണ്ടതെന്ന് ലോകത്തിന്റെ ഗുരു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുവാവിനെ ഏൽപ്പിക്കുകയാണ്. ആരാ കൂടെ പിന്നിൽ നിൽക്കേണ്ടത്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ സൈന്യത്തിൽ പോവേണ്ട ആളാണ്. ആ സൈന്യം സുദ്ദീഖ് നിങ്ങൾ അയക്കാനിരിക്കുന്നു. ചില സഹാബികൾക്കൊക്കെ അല്പം മുറുമുറുപ്പുണ്ടായി, സുദ്ദീഖ് എന്നവരെ ഈ സമയത്ത് തന്നെ വേണോ? നമ്മളൊരൽപ്പം വിഷമത്തിലല്ലേ? ഇസ്ലാമിക ലോകത്ത് പ്രയാസമുണ്ടല്ലോ, സൈന്യത്തിന് സഹായമായി പൈസ പോലില്ലല്ലോ. എന്ത് തന്നെ സംഭവിച്ചാലും അല്ലാഹുവിന്റെ റസൂൽ മുന്നിട്ട് നടപ്പാക്കിയ ഒരു വിഷയം ഞാൻ പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് 60 കഴിഞ്ഞ 61-കാരനായ മഹാനായ സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആ സമയത്ത് ശപഥം ചെയ്തു. ആ സൈന്യം പുറപ്പെടുകയാണ്, മദീനയിൽ നിന്ന് പുറപ്പെടുന്നു. ഒട്ടകപ്പുറത്ത് നിൽക്കുന്നത് 17-കാരനായ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അവസ്ഥയിൽ ഒരു കോളേജ് കുമാരൻ, അല്ലേ? കോളേജിലൊക്കെ ആയിരുന്ന പ്രായതല്ലേ, 17 വയസ്സ്, ഡിഗ്രിക്ക് പഠിക്കുന്ന പ്രായക്കാരൻ. പിന്നിൽ വരുന്ന 3000 സുഹാബിമാരിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സുഹാബാക്കളിൽ പ്രായമുള്ള എല്ലാവരും ആ സൈന്യത്തിൽ പോവേണ്ടവരാണ്. ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ. അപ്പോഴാണ് ഉമർ എന്നവരുടെ, ഉമർ എന്നവരെ മദീനയിൽ തന്നെ എനിക്ക് വിട്ടുതരുമോ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അപേക്ഷിക്കുകയാണ് ഉസാമ റളിയല്ലാഹു അൻഹുവിനോട്. ശരിക്കും മനസ്സിലാക്കണേ, അല്ലാഹുവിന്റെ റസൂലിന്റെയും സുഹാബത്തിന്റെയും മാതൃകയാണ് നമ്മൾ ഈ പറയുന്നത്. നേതൃപാഠവും അതുപോലെ തന്നെ വ്യക്തിത്വവും നല്ല പേഴ്സണാലിറ്റിയും കഴിവുമുള്ള ആളുകൾ ഈ സമൂഹത്തിൽ എമ്പാടുമുണ്ട്. ചെറുപ്പക്കാർ അവരൊക്കെ രംഗത്ത് കൊണ്ടുവരണം. നമ്മുടെ പള്ളി കമ്മിറ്റികൾ, നമ്മുടെ മദ്രസാ ഭാരവാഹിത്വം, നമ്മുടെ സംഘടനാ ഭാരവാഹിത്വങ്ങളിലൊക്കെയും അത്തരക്കാരായ ആളുകൾക്ക് നമ്മൾ അവരുടെ കഴിവ് മനസ്സിലാക്കി അവർക്ക് അവസരം കൊടുക്കണം. അപ്പോഴാണ് അടുത്ത ഒരു തലമുറയെ നയിക്കാൻ പറ്റുന്ന ആളുകൾ നമ്മുടെ കൺമുമ്പിൽ വളർന്നു വരുന്നത് കാണാൻ കഴിയുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
ചെരുപ്പ് ധരിക്കാതെ മരുഭൂമിയിൽ മണ്ണിലൂടെ ഇങ്ങനെ നടന്ന് ഒട്ടകത്തിന്റെ കയറ് പിടിച്ചിട്ട് മീതെ ശുദ്ധീകരങ്ങൾ താഴെ സൈന്യം 3000 ആളുകൾ ബാക്കില് ഉസാമതങ്ങൾ പറഞ്ഞു ശുദ്ധീകരണവരെ. ചെറുപ്പക്കാർ നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ അങ്ങ് ഈഗോ ഡ്രിവനാകരുത്, അഹങ്കാരം കൊണ്ട് നടക്കുകയും ചെയ്യരുത്, മുതിർന്നവരെ ബഹുമാനിക്കണം, പ്രായമുള്ള ആളുകളുടെ ഉപദേശങ്ങൾ തേടണം, അവരെ ആദരിക്കണം, കഴിവുണ്ടെന്ന് വിചാരിച്ച് അഹങ്കരിച്ചുകൂടാ എന്ന് പഠിപ്പിക്കുകയാണ് ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കാൻ സമയമായിട്ടില്ല. യാ ഖലീഫത റസൂലില്ലാഹ്, അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതലാണ്. ശുദ്ധീകരണങ്ങളെ വിളിക്കാറ് യാ ഖലീഫത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയെ. ശുദ്ധീകരണവരെ, ഒന്നുകിൽ നിങ്ങൾ കയറണം, ഞാൻ ഇറങ്ങണം, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേർക്കും നടക്കണം, ഞാൻ മീതയും നിങ്ങൾ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചും. പറ്റില്ല ശുദ്ധീകരണവരെ, പറ്റില്ല എന്ന് മഹാനായ ഉസാമ റളിയല്ലാഹു ശുദ്ധീകരണങ്ങൾ പറഞ്ഞു. ഉസാമ, നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കട്ടെ, ഞാൻ ഈ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചു പോകാം, ഒരിക്കലും എനിക്ക് വിഷമമില്ല. അല്ലാഹുവിന്റെ വഴിയിൽ എന്റെ കാലിൽ ഒരൽപ്പം മണ്ണ് തട്ടിയാൽ എന്ത് കുറവാണ് ശുദ്ധീകരിക്കുന്ന വരാൻ പോകുന്നത്, അതുകൊണ്ട് എന്റെ കാലിന് മണ്ണായിക്കോട്ടെ. ഉസാമ അവിടെ തന്നെ നിൽക്കിൻ, നിങ്ങളാണ് നേതാവ്. ഉസാമ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 3000 ആളുകളെ നിങ്ങൾ റോമിലേക്ക് തുർക്കിയിലേക്ക് കൊണ്ടുപോകുമ്പോ അക്കൂട്ടത്തിൽ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ എന്റെ കൂടെ മദീനയിൽ എന്നെ സഹായിക്കാൻ നിങ്ങളൊരു സമ്മതം തന്നാൽ നിങ്ങളൊന്ന് വിട്ടുതരുമോ? എന്റെ മുഅ്മിനെ, ഇതാണ് ഇസ്ലാം. ശുദ്ധീകരണങ്ങൾ അപേക്ഷിക്കാൻ ആരോട്? 17-കാരനായ ഉസാമ തങ്ങളോട്. ഉസാമ, നിങ്ങൾ സമ്മതം തരികയാണെങ്കിൽ നിങ്ങളുടെ കൂടെ സൈന്യത്തിൽ വരേണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ എന്നെ സഹായിക്കാൻ ഞാൻ ഭരണം ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. എന്നെ സഹായിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ മദീനയിൽ നിർത്താൻ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ലെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. സമ്മതമാണെങ്കിൽ ഉമർ എന്നവർ എന്റെ കൂടെ നിന്നോട്ടെ, മദീനയിലെ ചില കാര്യങ്ങൾ ശരിയാക്കാൻ എനിക്ക് ഉമറന്നവരെ വേണം. ഉസാമ സമ്മതം തരുമോ? അതാണ് നേതൃത്വം, അതാണ് നേതൃത്വം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയല്ലേ ചോദിക്കേണ്ടതുണ്ടോ? ഉസാമ, ഉമർ എന്റെ കൂടെ നിൽക്കുന്നു, നിങ്ങൾ പോയിക്കോ, ഇത് പറഞ്ഞാവലെ തെറ്റുണ്ടോ അവിടെ? എന്നിട്ട് പോലും നേതൃത്വത്തോട് ചോദിച്ചുകൊണ്ട് ഉമ്മത്തിന്റെ മുതിർന്നവരോട് ചോദിക്കുകയും ഉമ്മത്തിന്റെ നേതൃത്വത്തെ അംഗീകരിക്കുകയും ചെയ്യണമെന്ന് പഠിപ്പിക്കുകയായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉസാമതങ്ങൾ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ മഹാനായ ഖലീഫത്ത് റസൂലില്ലാ, ശുദ്ധീകരണവരെ, ഒരു വിരോധവുമില്ല, ഉമർദങ്ങളെ നിങ്ങൾ വെച്ചോളൂ. എന്തിനാണെന്നറിയോ? മദീനയുടെ ജഡ്ജായി ഉമർദങ്ങളെ നിയമിച്ചിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആദ്യത്തെ കൊല്ലം മദീനയുടെ ഖാളിയാണ് ഉമർ റളിയല്ലാഹു അൻഹു. പിറ്റത്തെ കൊല്ലം രാജിക്കത്ത് കൊടുത്തു. എന്റെ കുഴപ്പം എന്നറിയോ? ഇന്ന് അധ്യക്ഷനായിട്ട് വിളിച്ചില്ല, അല്ലെങ്കിൽ എനിക്ക് സ്വീകരണം തന്നില്ല, അതൊന്നല്ല വിഷയം. ഉമർ റളിയല്ലാഹു അൻഹു രാജിക്കത്ത് കൊടുക്കാൻ രാജിക്കത്ത് കൊടുത്തപ്പോ സിദ്ദീഖ് എന്നവർ ചോദിച്ചു, ഉമറെ, അമിൻ മശക്കത്തിൽ ഖളാഇ ഹാദാ യാ ഉമർ, ഉമറെ, ഈ വിധി പറയുക, ജഡ്ജാവുക, അതുപോലെ തർക്കങ്ങൾ തീർക്കുക എന്നതൊക്കെ പ്രയാസമായതുകൊണ്ടാണോ നിങ്ങൾ രാജിക്കത്ത് നൽകിയത്? അല്ല അമീറുൽ മുഅ്മിനീൻ, യാ ഖലീഫത്ത റസൂലില്ലാഹ്, മറ്റൊന്നുകൊണ്ടുമല്ല. ഒരു വർഷമായി ഞാൻ ഈ ഡ്യൂട്ടി ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ ലം യഖ്തസുമിലൈയ ഇസ്നാൻ, രണ്ടാളുകൾ പോലും എന്നോട് തർക്കിച്ചിട്ടൊരു പ്രശ്ന പരിഹാരത്തിന് എന്റെ മുമ്പിലേക്ക് വന്നിട്ടില്ല. കേസില്ല വക്കീൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്ന പോലെ ഉമർ റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഒരു കേസ് പോലും വന്നില്ല. ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു കൊല്ലത്തിനിടക്ക് ലം യഖ്തസുമിലൈഹി ഇസ്നാൻ, രണ്ടാൾ പോലും തർക്കിച്ചു വന്നിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ സ്ഥാനം? എന്തിനാണ് ഇസ്ലാമിന്റെ ഖജനാവിൽ നിന്ന് ഇതിനൊരു വകമാറ്റൽ? എന്തിനാണ് ഇവിടെ കോടതിയുടെ ആവശ്യമില്ല? കുല്ലുൻ അറഫ ഹഖ, ഓരോരുത്തരും അവനവന്റെ ഹക്ക് മനസ്സിലാക്കി, അതുകൊണ്ട് ആരുടെയും ഹക്ക് പിടിച്ചു പറിച്ചില്ല. വകുല്ലുൻ അലിമ വാജിബ, ഓരോരുത്തർക്കും അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് അറിഞ്ഞു. ഫലം യുഖസ്സുറു ഫീ, അത് കൃത്യമായി അവരൊക്കെ കൊണ്ടു നടന്നു. ഇവിടെ പ്രശ്നമില്ല ശുദ്ധീകരണവരെ. ഞാൻ ഭരിക്കുന്ന നാട്ടിൽ പ്രശ്നങ്ങളില്ല, പിന്നെ എന്തിന് കോടതി വേണം? അതുകൊണ്ട് ജഡ്ജ് സ്ഥാനത്തുനിന്ന് ഞാൻ രാജിവെക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്തോ ഒരു വല്ലാത്ത ലോകല്ലേ!
രണ്ടാളുകൾ തമ്മിൽ തർക്കിച്ചൊരു കേസ് വന്നിട്ടില്ല. നമ്മുടെ കുടുംബ കോടതികളിൽ തിക്കും തിരക്കാണ്, ഇരിക്കാൻ സ്ഥലമല്ല. ഒരു തൊലാക്ക് പ്ലീസ്, ഒരു തൊലാക്ക് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഭർത്താവിനോട് ഒന്ന് ഒഴിവാക്കി തരുമോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഫസ്ഖ് പ്ലീസ്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബം ശിഥിലമായ, വക്കീലുമാരൊരു ഭാഗത്ത്, പെണ്ണൊരു ഭാഗത്ത്, പുരുഷനൊരു ഭാഗത്ത്, മക്കളൊരു ഭാഗത്ത്, ശിഥിലമായ കാഴ്ചകൾ നമ്മൾ എമ്പാടും കാണുകയാണ്. എന്നാണ് ഈ ഉമ്മത്തിന് മോചനം ഉണ്ടാവുക? അല്ലാഹു അഅലം. വല്ലാത്ത സങ്കടമുണ്ടതിന്. നമ്മുടെ മിഹ്റാബുകൾ എന്ന് പരിഹരിക്കാൻ പറ്റുന്ന വിഷയം നമ്മുടെ ആലിമീങ്ങളുടെ മുമ്പിൽ, സാദാത്തിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് അച്ചടക്കത്തോടെ അള്ളാഹുവിന്റെ പേരിൽ തുടങ്ങി അബ്ബിന്റെ നാമം ഉച്ചരിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ച് ഉത്ബോധിപ്പിച്ചു കൊടുത്താൽ തീരുന്ന പ്രശ്നങ്ങളാണ് കോടതി വരാന്തകളിലൂടെ. നഷ്ടപരിഹാരം ഇത്ര വേണം അത്ര വേണം എന്ന് പറഞ്ഞ് പരാതിയുമായി നമ്മൾ നെട്ടോട്ടമോടുന്നത്. മഹാനായ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, സദീഖ് എന്നവരെ, നിങ്ങൾ ഭരണം നടത്തുന്ന ഈ ലോകത്ത് പ്രശ്നക്കാരില്ല, കേസുകളില്ല, കോടതിക്ക് പണിയില്ല, പിന്നെ എന്തിന് ഞാൻ ശമ്പളം മേടിക്കണം, അതുകൊണ്ട് ഞാൻ രാജിവെക്കുകയാണെന്ന് ഒന്നാമത്തെ കൊല്ലം രാജികൊടുത്തു മഹാനായ അമീറുൽ മുഅ്മിനീനായി പിന്നീട് വന്ന ഉമറു ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ മദീനയിൽ നിന്നത് മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്മതപ്രകാരമാണ്, അവർ കൊടുത്ത സമ്മതപ്രകാരമാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ, അവൻ ഇഷ്ടപ്പെടുന്ന പോലെ ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. യൗവനം അല്ലാഹുവിന് വേണ്ടി പക്വതയോടെ നന്നായിട്ട് പഠിക്കുകയും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സത്യസന്ധമായി ജോലി എടുക്കുകയും ജീവിതത്തിന്റെ പല വ്യവഹാരങ്ങളിൽ ഇടപെടുമ്പോൾ സത്യസന്ധമായി അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുകയും ചെയ്യുന്ന നല്ല മക്കൾ, നല്ലൊരു യുവ തലമുറ ഇസ്ലാമി ഭാവനം ചെയ്യുന്ന അതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത്, എന്റെ യുവാക്കളോട് നിങ്ങൾ നന്നായി പെരുമാറണമേ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചെറുപ്പക്കാരോട് ഇസ്ലാമിന്റെ ഉപദേശം ഇതാണ്, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ. നിങ്ങൾ ഓരോരുത്തരുടെയും മതബോധം നിങ്ങളുടെ സുഹൃത്തുക്കൾ എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ്, നിങ്ങളുടെ കൂട്ടുകാർ എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടാണ്. പെൺകുട്ടികളെ നിങ്ങളുടെ സഹോദരി, നിങ്ങളുടെ കൂട്ടുകാരികൾ, ആൺകുട്ടികളെ നിങ്ങളുടെ കൂട്ടുകാർ എങ്ങനത്തെവരാണ്, അങ്ങനെയാണ് അല്ലാഹു മലക്കുകളും നിങ്ങളെ വിധി എഴുതുന്നത്. നിങ്ങളുടെ കൂട്ടുകാര് മോശമാണോ, നിങ്ങൾ മോശമാണെന്നാണ് ചില പറയും. എന്റെ കൂട്ടുകാരെ കള്ളുടിക്കും, ഞാൻ കുടിക്കാറില്ല, അങ്ങനത്തെ ഒരു കൂട്ടുകാരെ കൊണ്ടുനടക്കാൻ പാടില്ലല്ലോ, അങ്ങനത്തെവരെ ഫ്രണ്ട്സായിട്ട് കൊണ്ടുനടക്കാൻ പാടില്ലല്ലോ. المرء على دين خليله فلينظر احدكم من يخالل. ഓരോരുത്തരും ചിന്തിച്ച് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് ആരെയാണ് ഫ്രണ്ട്സായിട്ട് ആഡ് ചെയ്യേണ്ടത് എന്ന്, ആരെയാണ് കൂട്ടുകാരായി സ്വീകരിക്കേണ്ടതെന്ന് ഓരോരുത്തരും ചിന്തിച്ച് ആലോചിക്കണം. അങ്ങനെ ആലോചിച്ച് ചിന്തിച്ചുകൊണ്ടേ നിങ്ങൾ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാവൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വിളിച്ചു വന്നപ്പോഴാണ് കുടുംബ ബന്ധങ്ങളിൽ ശൈഥില്യങ്ങൾ ഉണ്ടായത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അന്യ പെണ്ണുങ്ങളും ായ ബന്ധമാണ്, സ്വന്തം ഭാര്യയെ കല്യാണം കഴിച്ചതിന് ശേഷം പോലും ഒരു സംതൃപ്തമായ ജീവിതം കിട്ടാതിരിക്കാൻ കാരണമായത്. പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും ഒരു ചെറുക്കനുമായുള്ള പ്രേമമാണ് തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന, തനിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തിരുന്ന്, തന്നെ സ്നേഹിച്ചു കൊണ്ട് നടക്കുന്ന ഒരു ഭർത്താവിനോട് സ്വന്തം മനസ്സ് കൊടുക്കാൻ കഴിയാതെ മനസ്സിലെപ്പോഴും മറ്റേതെങ്കിലും ഒരുത്തനെ, പഠിക്കുന്ന കാലത്തോ കോളേജിലോ മറ്റോ പ്രേമം മണപൊട്ടിയപ്പോൾ ഉണ്ടായ ഫ്രണ്ട്ഷിപ്പിനുണ്ടായിരുന്ന സുഹൃത്തിനെ വിവാഹത്തിന് ശേഷം ഹലാലായ ഒരു ഭർത്താവിനെ അല്ലാഹു നൽകിയതിന് ശേഷവും ആ ഭർത്താവിന് മനസ്സ് കൊടുക്കാനും സ്നേഹം കൊടുക്കാനും കടപ്പാട് തിരിച്ചു കൊടുക്കാനും കഴിയാതെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുന്നത് ഹറാമിലേക്ക് നമ്മുടെ ബന്ധങ്ങൾ വഴിമാറിപ്പോയപ്പോഴാണ്. അല്ലേ എന്ന് നിങ്ങൾ പറയണം. എന്താ സംഭവിക്കുന്നത്? കല്യാണം കഴിഞ്ഞതിന്റെ ശേഷവും വിവാഹത്തിന്റെ ശേഷവും തന്റെ ബോയ്ഫ്രണ്ടിനോടും ഗേൾഫ്രണ്ടിനോടും നിരന്തരമായ ഫോൺ വിളിയും ചാറ്റിങ്ങും ഒക്കെ. ഇസ്ലാം വിവാഹത്തിന്റെ മുമ്പും ശേഷവും ഒന്നും അനുവദിച്ചിട്ടില്ലാത്ത ഈ സംഗതി അല്ലാഹു ഹലാലായ അവൻ അനുവദിക്കുന്ന പൊരുത്തമുള്ള ഒരു മാർഗത്തിൽ ഒരു കുടുംബ ജീവിതം നൽകിയതിന് ശേഷവും ഈ ധിക്കാരം കാണിക്കേണ്ടതുണ്ടോ? ഈ അനീതി നമ്മൾ കാണിക്കേണ്ടതാണോ?
ഈ മുഴുവൻ നമ്മൾ കാണിക്കേണ്ടതാണോ? കഴിഞ്ഞ കാലത്ത് നടന്ന എല്ലാ തിന്മകളും മറക്കുകയും അള്ളാഹുവിനോട് പൊറുക്കല്ല ചോദിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്ത് ഒരു നല്ല നാളിനെ കുറിച്ച് പ്രതീക്ഷയോടുകൂടെ തന്നെ സ്നേഹിക്കുന്ന ഒരു ഭാര്യയോടൊപ്പം, തന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനോടൊപ്പം ഒരുമിച്ച് കണിയാൻ ആഗ്രഹിക്കുന്ന ജീവിതങ്ങളാണ് വഴിയാധാരമായി പോകുന്നത്, തകർന്നു പോകുന്നത്. അതുകൊണ്ട് ആരുടെ കൂടെയാണ് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആവുന്നത്? ഇത് നിങ്ങൾ ആലോചിക്കണം. ഇത് നിങ്ങളുടെ ആഖിറവും ദുനിയാവും നിർണയിക്കുന്ന വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മക്കൾക്ക് നല്ല ഫ്രണ്ട്ഷിപ്പും കുടുംബ ബന്ധവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചെറുപ്പക്കാരായ ആളുകളെ സംബന്ധിച്ച് ഈ ദീനിന്റെ കാഴ്ചപ്പാടുണ്ട്, നീ നല്ല അത്ലറ്റാവണം. ഷറഈന്റെ കാഴ്ചപ്പാടാണ് നല്ല അത്ലറ്റാവണം. ഒളിമ്പിക്സിൽ പോയി മത്സരിക്കാനല്ല, എന്തിന്? ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരാവണം. ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ളവരാവണം. കുറച്ച് ജോഗിങ്ങും കുറച്ച് വാക്കിങ്ങും കുറച്ച് സ്വിമ്മിങ്ങും കുറച്ച് എക്സസൈസും ഒക്കെ നിരന്തരം ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്നാണ് യുവാക്കൾ. അപ്പോഴേ തൊട്ട് ശേഷമുള്ള ജീവിതത്തിലേക്ക് അല്പെങ്കിലും ആഫിയത്ത് ഉണ്ടാവുള്ളൂ. നമ്മൾ വെറും ബ്രോസ്റ്റ് പിടിച്ച് നടന്നാലേ എന്തായിരിക്കും അടുത്ത ഒരു 2-3 കൊല്ലം കഴിഞ്ഞാൽ, ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ആരോഗ്യം? ഇരിക്കാൻ കാര്യമായിട്ടൊരു ജോലി ചെയ്യണത് വായിലേക്ക് കൈയിങ്ങനെ പോകുന്നുണ്ട് എന്നല്ലാതെ കാര്യമായൊരു അധ്വാനൊന്നും അധികാളും ചെയ്യുന്നില്ലെന്നാണ് കേൾക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോ കുന്തിയാദുയൻ, ടേക്ക് ടൈം ടു പ്ലേ, ഇറ്റ്സ് ദ സീക്രട്ട് ഓഫ് സ്റ്റേയിങ് യങ് എന്ന് പറയാറുണ്ട്. ടേക്ക് ടൈം ടു റീഡ്, ഇറ്റ്സ് ദ ഫൗണ്ടേഷൻ ഓഫ് വിസ്ഡം. വായിക്കാൻ സമയം കണ്ടെത്തണം, അത് നമ്മുടെ ബുദ്ധിയുടെ ആധാരശിലയാണ്. നമ്മൾ എന്ത് വായിക്കുന്നോ അതാണ് നമ്മുടെ ചിന്തകളായി മാറുന്നത്. Take time to be aware, it's the way to help others. നമ്മൾ എന്ത് ചെയ്യണം? മറ്റു ചുറ്റുപാടുകളെ കുറിച്ച് ബോധമുള്ളവരായിട്ട് ജീവിക്കണം യുവാക്കളെ, അപ്പോഴേ ആരെയെങ്കിലും സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. Take time to love and be loved, that's the greatest gift on earth. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയണം. വഴിവിട്ട പ്രേമത്തെ കുറിച്ചല്ലേ പറയുന്നത് കേട്ടോ. സ്നേഹിക്കപ്പെടാൻ കഴിയുന്നത് ഒരു വലിയ സൗഭാഗ്യമാണ്. സ്നേഹിക്കാൻ എളുപ്പമാണ്. അറക്കലെ ഭീവിനെ കെട്ട അരസമ്മതം എന്ന് പറഞ്ഞ കഥ കേൾക്കാറില്ല നിങ്ങൾ? അങ്ങോട്ട് ഇങ്ങോട്ട് അത് കിട്ടുന്നുണ്ടോ? നമ്മൾ സ്നേഹിക്കപ്പെടുന്നുണ്ടോ? അതൊരു വിഷയം. അതിന് മാത്രം നമ്മുടെ സ്വഭാവം മെച്ചപ്പെട്ടതാണോ? Take time to love and be loved. That's the greatest gift on earth. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സമ്മാനം സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരു മനസ്സുണ്ടാവലാണത്രേ. Take time to play, it's the secret of staying young. കുറച്ചു നേരം കളിയും അതുപോലെ തന്നെ അധ്വാനവും എക്സസൈസും ഒക്കെ വേണം. യൗവനം നിലനിർത്തിക്കൊണ്ടുപോരാനുള്ള സീക്രട്ട് മനുഷ്യന്റെ അധ്വാനവും കളിയും എക്സസൈസുമാണ് അത്രേ. കുറച്ചു നേരം കളിക്കാനൊക്കെ സമയം കണ്ടെത്താൻ പറ്റുന്ന ആളുകൾ, സ്വിമ്മിങ് ഇസ്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്. Take time to be quiet, കുറച്ചു നേരം മിണ്ടാതിരിക്കണം. ഏത് നേരം വർത്തമാനം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്, ഞാൻ പറയുമ്പോ ഞാൻ നിർത്തണ്ടേ? കുറെ ബോറടിച്ചോ? സമയം കുറെ ആയല്ലോ, പതിനൊന്നര ആവാനായി. ഞാൻ നിർത്തുകയാണ് ഇൻഷാ അല്ലാ. Take time to be quiet. ഞാനും കുറച്ച് നേരം ഉണ്ടാണ്ടിരിക്കട്ടെ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ. Take time to be quiet, it's the way to see God. കുറച്ചു നേരം മിണ്ടാതിരിക്കണം, മൗനിയായിരിക്കണം. അപ്പോഴാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയുള്ളൂ. കുറച്ചു നേരം മൗനമായിട്ടിരിക്കുക, മൊബൈലും എല്ലാ നെറ്റ്വർക്കൊക്കെ ഓഫ് ചെയ്തിട്ട് അള്ളാഹുവിനെ ഓർത്തിരിക്കണം എന്നാണ്. അപ്പോഴേ നമുക്ക് ദിവ്യമായ സ്നേഹം അനുഭവപ്പെടാൻ കഴിയുകയുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അപ്പോ ഇങ്ങനെ സമയം ചെലവഴിക്കുന്നതിന്റെ ചില മെക്കാനിസം ഉണ്ട് ഇസ്ലാമിൽ. ഇത് എന്റെ സ്വന്തം നഫ്സിനോടും നിങ്ങളോടും ഒരു സാരോപദേശമായി ഞാൻ കൈമാറുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അല്ലിമു ഔലാദകും അസ്സിബാഹ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ സ്വിമ്മിങ് പഠിപ്പിക്കണം, നീന്താൻ പഠിപ്പിക്കണം. നീന്താൻ അറിയുന്ന ഒരു കൈപൊക്കിയാട്ടെ. മുമ്പ് അറിഞ്ഞിരുന്നു, ഇപ്പോ ധൈര്യമില്ല എന്ന് പറയുന്ന ഒരു കൈപൊക്കിയാട്ടെ. ഈ അറിയെന്ന് പറഞ്ഞ് കൈ നീന്തലെന്ന് കൈവെക്കാനൊന്നും പണിയില്ല. ഒരു തോട്ടിക്ക് വീണാ കഴിച്ചിലാവുമെന്ന അറിയേണ്ടത്, അപ്പോഴേ ഇതൊക്കെ അറിയാൻ പറ്റുള്ളൂ. എത്ര കാലമായിട്ട് നീന്തിയിട്ട് അതിനൊക്കെ നീന്താൻ പറ്റുന്ന പുഴയില്ല, പുഴയില് വെള്ളമില്ല. പണ്ടൊരു ഉസ്താദ് ഹൗദിൽ മുങ്ങി കുളിച്ചിട്ട് ഉസ്താദിനെ പുറത്താക്കിയിട്ടുണ്ട് ഒരു നാട്ടില്. മുക്കരിക്ക ഒറ്റ കൊടുത്തു എന്നാ അറിഞ്ഞത്.
ഉസ്താദിന്റെ സുബൈക്ക് ഹൗദൽ എന്ന് പറഞ്ഞിട്ട് വലിയ ഹൗദല്ലേ, ഉസ്താദ് നീന്തി കുളിച്ചതാണ്. അപ്പോ ഉസ്താദ്മാരെ കൂടെ ഇരിക്കണ്ട, അവിടെ ഞാൻ പറയണില്ലേ. അപ്പോ കുറച്ച് നീന്തലൊക്കെ വേണമെന്നാ, നീന്താൻ പറ്റുന്നവര് സൗകര്യമുള്ളവർ എന്ത് ചെയ്യണം, അതൊക്കെ ഷറഇന്റെ ഭാഗമാണ്. കൂലിട്ട് നബി തങ്ങൾ നീന്താൻ പറഞ്ഞു. തങ്ങൾ നീന്താൻ പറയുമ്പോൾ മക്കയിൽ ഒരു കുളം പോലുമില്ല, ഒരു തോട് പോലും ഒരു പുഴ പോലും മക്കയിലില്ല, കടൽ പോലും മക്കയിൽ നിന്ന് എത്രയോ ദൂരെയാണ്. തങ്ങൾ മദീനയിൽ ചെന്നിട്ടും പറഞ്ഞു നീന്തണമെന്ന് പറഞ്ഞു, മദീനയിൽ ആകെ ഒരൊറ്റ കുളമാണ് ഉണ്ടായത്, തങ്ങൾ കടൽ പോലും കണ്ടിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നബി തങ്ങൾ നീന്താൻ പഠിപ്പിക്കണം, മക്കളോട് നീന്താൻ പഠിപ്പിക്കണം. നബി തങ്ങൾ പറയാ സല്ലല്ലാഹു അലിമു ഔലാദക്കും അസ്സിബാഹ വർരിമായ വർകൂബൽ ഖൈൽ, ഒട്ടകം സോറി നമ്മൾ ഹോഴ്സ് റൈഡിംഗ് എക്വസ്ട്രിയൻ, നമ്മൾ ഹോഴ്സ് റൈഡിംഗ് പഠിപ്പിക്കണം, കുതിരയോട്ടം പഠിപ്പിക്കണം മക്കൾക്ക്, അതുപോലെ തന്നെ ആർച്ചറി പഠിപ്പിക്കണം, അമ്പെയ്ത്ത് ഷൂട്ടിംഗ്, ഇതൊക്കെ ആർച്ചറി പറഞ്ഞ ആ വിരുദ്ധിൽ പെട്ടതാണ്. അതുപോലെ തന്നെ അസ്സിബാഹ സ്വിമ്മിങ് പഠിപ്പിക്കണം. പിന്നെന്ത് ചെയ്യണം, നിങ്ങൾക്ക് മക്കൾക്ക് നിങ്ങൾ അൽ ഖുർആൻ, അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കണം. മുത്തുനബിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. മുത്തുനബിയുടെ കുടുംബക്കാരായ തങ്ങന്മാർ സയ്യിദന്മാർ അവരെയൊക്കെ ഇഷ്ടപ്പെടാനും പഠിപ്പിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമ്മൾ കൈമാറുമ്പോൾ ആ വളർന്നു വരുന്ന മക്കളിൽ വലിയ നന്മയുണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അങ്ങനത്തെ നല്ല മക്കളായി മാറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധമായ അറഫ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം, അറഫ ഭൂമിയിൽ ആയിരക്കണക്കിന് ഹാജിമാർ സന്നിഹിതരായിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഹാജിമാർ, അള്ളാഹു നമുക്ക് അവിടെ എത്താൻ തൗഫീഖ് നൽകട്ടെ. ഇവിടുന്ന് ഹജ്ജിന് പോയ ആളുകൾ ഒരു പ്രയാസവും ബുദ്ധിമുട്ടുമില്ലാതെ അവർക്ക് ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്ത് തിരിച്ചു വരാൻ സർവശക്തനായ റബ്ബ് അനുഗ്രഹം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ അറഫ ദിനം നടക്കുമ്പോൾ അമൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വന്തം മോനെ വിളിച്ചു. മോനോട് പറഞ്ഞു, മോനെ എനിക്ക് നീ വസിയത്ത് താ മോനെ, വാപ്പയെ ഒന്ന് ഉപദേശിച്ചു താ മോനെ. വാപ്പയെ ഉപദേശിക്കാൻ മോനോട് ആവശ്യപ്പെട്ടു. ആര്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മോനോട് പറയാൻ, മോനോട്, മോനെ അബ്ദുല്ലാഹിബ്നു ഉമറേ, അബ്ദുല്ലാ വാപ്പയായ എന്നെ നീ ഒന്ന് ഉപദേശിക്കണം ഈ സമയത്ത്. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്, ഭരണാധികാരിയാണ്, ഭരണാധികാരിയാണ്, ഭരണാധികാരി ഉപദേശിക്കണമെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ട മോൻ മുത്തബിഉ സുന്ന മുഹിബ്ബു സുന്നയായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യാ അബീ ഉപ്പാ ഉന്നുർ അമാമക ഫീ യൗമി അറഫ, ഈ അറഫ ദിനത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വാപ്പ ഒന്ന് നോക്കൂ. ഒരുപാട് ആളുകളെ കണ്ടില്ലേ? ആ കണ്ടു. ഉന്നുർ വറാഅക, ബാക്കിലേക്ക് ഒന്ന് നോക്കൂ ഉമർ എന്നവരെ. അറഫാ മൈതാനത്ത് ഖൽഖുൻ കസീർ, ഒരുപാട് ആളുകളില്ലേ? ഉന്നുറ അൻ യമീനിക, വലതു ഭാഗത്തേക്ക് ഒന്ന് നോക്കൂ ഉമറേ. ഉപ്പാ, ഒരുപാട് ആളെ കാണുന്നില്ലേ? കണ്ടു. വാപ്പാ ഒന്ന് ഉന്നുറ അൻ ഷിമാലിക്, നിങ്ങളുടെ ഇടതു ഭാഗത്തേക്ക് നോക്കൂ, അറഫയിൽ ഒരുപാട് ആളുകളെ കാണുന്നില്ലേ? ഉണ്ട്, എല്ലാവരും 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 ഉണ്ട്. യാ അബീ ഉപ്പാ كُلٌّ مِنْهُمْ يَسْأَلُ اللَّهَ أَنْ يَغْفِرَ لَهُ ذَنْبًا بَيْنَهُ وَبَيْنَ اللَّهِ. ഇവരൊക്കെയും ഈ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അറഫയിൽ വന്ന് ദുആ ചെയ്യുന്നു, റബ്ബേ ഞാൻ നിന്നോട് ചെയ്ത തെറ്റ് പുറത്തു തരണമേ എന്നാണ്. ഞാനും നീയും തമ്മിലുള്ള തെറ്റ്, ഓരോരുത്തരും അവരും പഠിച്ചവരും തമ്മിലുള്ള തെറ്റ്. എന്നാലും ഈ ജനങ്ങളുടെ ആബാലവൃദ്ധം ജനങ്ങളുടെ മുഴുവൻ തെറ്റുകളെ കുറിച്ച് നാളെ അള്ളാഹു ഒരു ഭരണാധികാരി എന്ന നിലയിൽ അള്ളാഹു നിങ്ങളോട് ചോദ്യം ചെയ്യുന്നവരെ അത് ഓർത്തുകൊണ്ട് ജീവിച്ചോളൂ എന്ന് സ്വന്തം വാപ്പയെ ഉപദേശിക്കാൻ തന്റെ ഇടമുണ്ടായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ വാപ്പയോട് പറഞ്ഞു കൊടുക്കുകയാണ്, വാപ്പാ ഇവരൊക്കെ കരയുന്നത് അവരും റബ്ബും തമ്മിലുള്ള തെറ്റിനെ കുറിച്ചാണ്. നിങ്ങൾ ഇവരുടെ ഭരണാധികാരിയാണ്, ഇവര് ചെയ്യുന്ന തെറ്റുകളിൽ നിങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അതുകൊണ്ട് ഉപ്പാ ഇവരുടെയൊക്കെ മുഴുവൻ പ്രശ്നങ്ങളും നിങ്ങളുടെ തോളിലാണെന്ന ഓർമ്മ നിങ്ങൾക്ക് വേണം, ഉത്തരവാദിത്വ ബോധം വേണമെന്ന് സ്വന്തം വാപ്പയെ ഉപദേശിച്ച യുവാവാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. നമ്മുടെ യുവാക്കൾക്ക് ഈ ഉത്തരവാദിത്വം
ആത്മാർത്ഥ ബോധം ഉണ്ടാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് അതിന്റെ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. മൂന്ന് യുവാക്കൾ കുടിച്ച് മദ്യപിച്ച് മതിമറന്ന് ഒരു വിദേശ രാജ്യത്ത്, ഇന്ത്യയിലല്ല, അറബ് രാജ്യത്തല്ല, പക്ഷേ ആ രാജ്യത്തേക്ക് യാത്ര പോയത് തിന്മ ചെയ്യാൻ, ഭൂനിവാസം ചെയ്യാൻ. മൂന്ന് പേരും കല്ലുകുടിച്ച് വലിയ പരിചയമില്ല. ഒരുത്തൻ നന്നായി കുടിച്ചതിന്റെ പേരിൽ അവന് ഛർദിയായി, ശ്വാസം മുട്ടലായി, മരിക്കുമോ എന്ന് ഓർമ്മ വരലായി. അപ്പൊ കൂട്ടത്തിൽ ഒരൽപ്പം ബോധം തെളിഞ്ഞ മൂന്നിൽ ഒരാൾ ഇവനെ താങ്ങിപ്പിടിച്ച് ബെട്ടിൽ കൊണ്ടുവന്ന് കിടത്തി മദ്യപിച്ച് ലെവല് വിട്ടിരിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ. ഇറക്കം മുസ്ലിമീങ്ങളാ മൂന്നാണ്, മൂന്ന് പേരും മുസ്ലിമീങ്ങളാണ്, പക്ഷേ അള്ളാഹുവിന് തിന്മ ചെയ്യാൻ ഒരുമിച്ച് കൂടിയ മൂന്ന് ചെറുപ്പക്കാർ. മൂന്നാമൻ അവരോട് വിട പറയാൻ പോകുമ്പോ ഒരൽപ്പം ബോധം തെളിഞ്ഞവൻ, അപ്പോഴും ഒരുത്തൻ ബോധമില്ലാതെ കിടക്കുന്നുണ്ട്, പക്ഷേ ആ കൂട്ടത്തിൽ ഒരൽപ്പം മദ്യം കൂടിപ്പോയതിന്റെ പേരിൽ മരണത്തെ മുഖാമുഖം കാണുന്ന തന്റെ കൂട്ടുകാരനെ മരിക്കാൻ വേണ്ടി ഒരുക്കി കൊടുക്കുന്ന കൂട്ടുകാരൻ അവൻ കണ്ടുപിടിച്ചവനായിരുന്നു. പക്ഷേ ഒരൽപ്പം ബോധമുണ്ടപ്പോ അവനോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിക്കൊടുക്കാൻ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയടോ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറ, ഇപ്പോഴാണ് ഗിമ്മിമോ കുറച്ച് കള്ളു കൊണ്ടുവാ, കുറച്ച് കള്ളു കൊണ്ടുവാ, കുറച്ചുകൂടെ മദ്യം എനിക്കുക എന്ന്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലേണ്ട നേരത്ത് മദ്യം താ എന്ന് പറഞ്ഞ് കള്ളു തരണം എന്ന് പറഞ്ഞ് സ്വന്തം കൂട്ടുകാരൻ കൺമുമ്പിൽ വെച്ച് മരിച്ച അനുഭവം. വാഹുവേ, ഞങ്ങളുടെ കൂട്ടുകാർക്ക്, ഞങ്ങളുടെ യുവാക്കൾക്ക്, ചെറുപ്പക്കാർക്ക് അത്തരം ദുരവസ്ഥകൾ വരാതെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബല്ലാലമീൻ. നാടുവിട്ടു പോകുമ്പോൾ, ടൂറായിട്ട് പോകുമ്പോ, പിക്നിക്കിനായിട്ട് പോകുമ്പോ, ചെറുപ്പക്കാർ കൂട്ടം കൂട്ടമായി സ്റ്റേറ്റിന്റെ ബോർഡർ വിട്ടും കടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ വലയത്തിൽ നിന്നും പുറത്തു ചാടി എന്ന് തോന്നുന്ന പോലെ രാജ്യവും നാടും മഹല്ലും വിട്ടുമാറുമ്പോ അള്ളാഹുവിന്റെ കൺട്രോളിൽ നിന്ന് പുറത്തായി എന്ന് ഒരുവിധം തോന്നുമാർ വഴിവിട്ട് ജീവിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ചെറുപ്പക്കാരിൽ വരാതെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ, യുവതലമുറ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വഴിതെറ്റുന്ന യുവാക്കളോട് ഹബീബായ നബി തങ്ങളുടെ കൂടെ നിന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ധർമ്മസമരം ചെയ്യാൻ മുന്നോട്ട് വരികയും എഴുന്ന പഠിക്കുകയും ഗ്രന്ഥരചന നടത്തുകയും ദീനിനു വേണ്ടി ത്യാഗം ചെയ്യുകയും ചെയ്ത അല്ലാമ അബീ ഖുദാമയുടെ, അബൂ ഖുദാമത്തു ഷാമിയുടെ കൂടെ 13-കാരൻ പോയ ത്യാഗവും ത്യാഗോജ്വലമായ അനുഭവങ്ങളും ഓർത്തുകൊണ്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. ഒരിക്കലൂടെ മഅറൂഫുൽ ഖർഹിയുടെ പ്രാർത്ഥനയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അല്ലാഹുമ്മ കമാ فرحتهم في الدنيا ففرحهم في الاخره. നമ്മുടെ ചെറുപ്പക്കാരെ അല്ലാഹുവേ നശിപ്പിക്കരുത്, അവർ ചെയ്യുന്ന തിന്മകളെ കൊണ്ട് നീ അവരോട് കോപിക്കരുത്. റബ്ബേ, ഈ ലോകത്തെ സന്തോഷിക്കാൻ വക നൽകിയതുപോലെ അവർക്ക് നാളെ നന്നായി നിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ നല്ലവരായി വന്ന് സ്വർഗത്തിലും സന്തോഷിക്കാൻ അവസരം കൊടുക്കണമേ തമ്പുരാനെ. ശാപവാക്കുകളല്ല, പരിഹാസമല്ല, ആക്ഷേപങ്ങളല്ല, നമ്മുടെ യുവജനങ്ങളോട് കുത്തുവാക്കുകൾ പറയുകയല്ല, പത്രത്തിലെ കട്ടിങ്ങുകൾ, ഒളിച്ചോട്ടവും ചാടിപ്പോകലുകളും അപമാനപ്പെടുത്തലുകളും കുടുംബത്തിന്റെ മേൽ അപമാനം ചാർത്തുകയും ചെയ്ത കഥകളല്ല നമ്മൾ പറയുന്നത്. എല്ലാവർക്കും തിരിച്ചു പോരാൻ സർവശക്തനായ റബ്ബിന്റെ റഹ്മത്തിന്റെ മുറ്റം വിശാലമാണ്. അങ്ങോട്ട് നടന്നെടുക്കുക, പാപമോചനം ചോദിക്കുക. അള്ളാഹു തന്നെ യൗവനം തീരുന്നതിന്റെ മുമ്പ്, അള്ളാഹു നിശ്ചയിച്ച മരണത്തിന്റെ സെക്കൻഡ് വന്നെത്തുന്നതിന്റെ മുമ്പ് പശ്ചാത്തപിച്ച് മടങ്ങുകയും റബ്ബേ തെറ്റുപറ്റിയത് മാത്രത, തിന്മ ചെയ്തത് പൊറുത്തുക, അള്ളാഹുവേ എന്നെ നന്നാക്കണേ എന്ന് ഓരോരുത്തരും റബ്ബിനോട് ചോദിക്കുക. അവസാനമായൊരു ദുആ നമ്മൾ ചൊല്ലിപ്പിടിക്കുകയാണ്, അള്ളാഹുവിനോട് ചോദിക്കണം, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും വിശേഷിച്ചും, നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വിശേഷിച്ചും, നന്മയെ കുറിച്ച് അറിയുമ്പോൾ ഒരു ഉണർവ്, ഒരു ഉത്തേജനം, പിന്നെ മറന്നു. നാളെ നേരം വെളുത്താൽ ഒരുപക്ഷെ ഈ രാത്രിയിൽ നമ്മൾ പറഞ്ഞത്, ഇന്നലെ കേട്ടത്, മിനിഞ്ഞാന്ന് കേട്ടത് എല്ലാം മറന്നു. നേരം വെളുമ്പോഴേക്കും എല്ലാം മറന്നു പോകുമെങ്കിൽ ഈ ദുആ മറക്കല്ലേ.
അല്ലാഹുമ്മ പടച്ചവനെ റബ്ബിനോട് ചോദിക്കുക, അല്ലാഹുവേ റബ്ബന ലാ തുസിൽ ഖുലൂബന ബഅദൈദ ഹദൈതന, റബ്ബേ നിന്നെ അറിയാൻ സൗഭാഗ്യം കിട്ടിയതിന്റെ ശേഷം, നിന്നെ മനസ്സിലാക്കാൻ അവസരം തന്നതിന്റെ ശേഷം, നിന്റെ മുമ്പിൽ ചെയ്യുന്ന സുജൂദിന്റെ മധുരം അറിയാൻ കഴിഞ്ഞതിന്റെ ശേഷം, അല്ലാഹുവേ വൈതറ്റിപ്പോകുന്ന ചിന്തകൾ, തിന്മയിലേക്ക് പോകുന്ന അവസരങ്ങൾ, അല്ലാഹുവേ ജീവിതം വഴിമാറിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന്, ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകുന്ന അപകടങ്ങളിൽ നിന്ന് റബ്ബേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല. വിശുദ്ധ ഖുർആനിൽ കാണാം. അതുകൊണ്ട് നമ്മളൊക്കെ ദുആയരൊക്കെ ഒന്ന് ഏറ്റു ചൊല്ലിക്കോളൂ. നമ്മൾ കേട്ട് പരിചയിച്ച ദുആയാണിത്. റബ്ബന ലാ തുസിൽ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുവേ സന്മാർഗം കിട്ടിയതിന്റെ ശേഷം അത് നഷ്ടപ്പെടാതെ കാക്കേണമേ തമ്പുരാനെ.